போதும் இன்க்ளேஷன் எல்லாம் தீர்த்து வானில் முழுமும் காதலுமாது தீர்க்கும் ஞானந்தே பிரியும் சூரம்
യെരുശലേമേ ഇമ്പവീടേ എപ്പോ ഞാൻ വന്നു ചേരും ഭരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ഭരണിയിലെ പാടും കേടും ഭക്തരിൻ ഭാഗ്യതലമേ പരിമളസ്ഥലം നീയേ ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങേ ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങേ ാവുമന്ദകാരം നേയിൽ ശീതവുമങ് നീലേ ദീപതുല്യം ശുദ്ധരംഗ് ശോഭിച്ചിടും ശുദ്ധരംഗ് ശോഭിച്ചിടും നീ ോ നിൻമതിൽ പൊന്നു മാണി കിങ്ങൾ പൊന്ത്രണ്ടു നിൻ വാതിലുകൾ നിന്നു മുക്തൽ
We'll be right back.
ആമോദത്താൽ തിങ്ങിയ ചേ
ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ, കർത്താവിൽ പ്രിയരെ, പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, മരണം വഴിയായി മനുഷ്യൻ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോൾ അത് പ്രിയപ്പെട്ടവർക്കും സഭയ്ക്കും ഒക്കെ ഒരു തീരാ നഷ്ടമാണ്. ഒരിക്കലും നികത്താനാകാത്ത ഒരു വിടവാണ് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ പ്രത്യാശയോടെ ജീവിച്ച് കർത്താവിന് വേണ്ടി മാതൃപരമായ ജീവിതം നയിച്ച്, നല്ല കുടുംബജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ അവരെ യാത്ര അയക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം പ്രത്യാശയോടും സന്തോഷത്തോടുകൂടി അവരെ യാത്ര അയക്കുവാനായിട്ട് ഇടയായിത്തീരുന്നതെന്നു നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടെങ്കിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബ അംഗങ്ങളോടൊപ്പം പള്ളിപ്പാട് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെൻറ്റും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പള്ളിപ്പാട് സിവൈഎമ്മിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പള്ളിപ്പാട് സിവൈഎമ്മിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പർ പ്രിയപ്പെട്ട പെരുങ്കോയ്ക്കൽ ബാവുച്ചായനിപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. പള്ളിപ്പാട് സിവൈഎമ്മിൻ്റെ അനുശോചനം ഈ ഭവനത്തെ ഒരു കൂടി അറിയിക്കാം. ജീവിതയാത്ര പൂർത്തീകരിച്ച് നിത്യവിശ്രാമത്തിലേക്ക് ചേർക്കപ്പെട്ട പ്രിയമാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ഇപ്പോൾ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുകയാണ്. കർത്താവിന് മഹത്വം പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷ ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രിയ മദർ മാതാവിൻ്റെ ജനനം തുടങ്ങി കഴിഞ്ഞ ദിവസം ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ആ സമയം വരെയും ദൈവം തനിക്ക് നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തല്ലോ നടത്തിയല്ലോ, അതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തൻ്റെ ജീവിതയാത്രയിലോ തനിക്ക് വേണ്ടിയിരുന്നതെല്ലാം ദൈവം നൽകി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാനൊക്കെ ദൈവം അവസരം കൊടുത്തു. എല്ലാവർക്കും അനുഗ്രഹമായി, ആശ്വാസമായി, സമാധാനപൂർണമായി തന്നെ ജീവിതം നയിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഒരു മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ നേടാവുന്നത് യേശുവിനെയാണ്.
ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ടി കരുതുക എന്നുള്ളതാണല്ലോ. ആകയാൽ അതിനൊത്തവണ്ണം ഈ പ്രിയമാതാവ് തൻ്റെ ജീവിതയാത്രയിലോ തൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കരുതുവാനും സ്വർഗീയ വിളിക്കനുസരിച്ച് ദൈവത്തിൻ്റെ യേശുവിൻ്റെ വചനത്തിനായി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിത നാളുകൾ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. കർത്താവ് അതിനുവേണ്ടി തന്നെ തിരഞ്ഞെടുത്തല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ സുവിശേഷ സത്യങ്ങൾക്ക് ഒത്തുവണ്ണം യേശുവിൽ കൂടുതലായ കൽപ്പനകൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ ദൈവം കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തന്നെയും വെച്ച ആ ദൈവസ്നേഹയിൽ താൻ ചേർത്തിരിക്കുക ദൈവം തന്നെ ചേർത്തല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ വേർപാട് മുഖാന്തരം ഇപ്പോൾ ദുഃഖിതരായിരിക്കുന്ന മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും ദൈവം തന്നെ ആശ്വസിപ്പിക്കണം, സഹായിക്കണം. അതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ഇവിടെ നടക്കുന്ന ആ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹപൂർണ്ണമാകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രവും സ്തോത്രവും. സർവാശ്വാസങ്ങളുടെ ഉറവിടമ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ കണ്ട തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ മാതാവിൽ ദൈവോട് ആരംഭിച്ചതായ നല്ല പ്രവൃത്തി കർത്താവ് തന്നെ അതിൻ്റെ പൂർണ്ണതയിൽ അവിടെ നിന്ന് ആക്കി തീർത്ത തൻ്റെ അവകാശത്തിൽ ദൈവം ചേർത്ത ദയക്കും വിശ്വസ്തതയ്ക്കുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 79 സംവത്സരം ഈ ഭൂമിയിൽ പാർക്കുവാനും ഈ ആയുസ് രക്ഷകനെ അറിഞ്ഞ് അനുഭവിപ്പാർത്തൊക്കെ വേണം തൻ്റെ ജീവിതത്തിൽ ദൈവോട് നിലയാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. അറിഞ്ഞ സത്യത്തിന് വേണ്ടി അന്ത്യത്തോളം നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം തൻ്റെ മേൽ പകർന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ പാതയിൽ ബഹുവിധ പരീക്ഷകളും പരിശോധനകളൊക്കെ നേരിട്ട വേളയിലും തണു പോകാതെ തകർന്നു പോകാതെ വണ്ണ കർത്താവെ നിന്നിലെന്നും ആശ്രയം പുതുക്കി അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്ത് പൂർത്തീകരിപ്പാണ്ടൊക്കെ വണ്ണം സ്വർഗത്തിലെ ദൈവം തന്നെ കീഴ്നടയാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. ഈ ആയുസിൻ്റെ നന്മകളേക്കാൾ അനുഭവിപ്പാണ്ടൊക്കെ വണ്ണം സ്വർഗത്തിലെ ദൈവം തനിക്ക് ഇവിടുന്നിടയാക്കിയതിനാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബജീവിതത്തെ കർത്താവ് കൊടുത്തു. മക്കളെ കർത്താവ് ദാനമായി നൽകി അവരുടെ നന്മകളെ അനുഭവിപ്പാനൊക്കെ ദൈവം നിലയാക്കി തീർത്ത കൃപയ്ക്കായി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. താൻ പ്രത്യാശ വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ചിന്തയേരുവാൻ തക്കവണ്ണം ദൈവം നിലയാക്കിയതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. വേർപാടിൻ്റെ വേദന ദുഃഖങ്ങളിലായിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെയെല്ലാം സകല ബുദ്ധിയെയും കവിത ദൈവികമായ സമാധാനത്താൽ ദൈവം നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ ഭൗതിക ശരീരം ഭവനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ അന്ത്യ ശുശ്രൂഷകളെയും ദൈവം ഭാരമേൽക്കണം ദൈവം നടത്തി ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്തേഫാനോസിന് ഭക്തിയുള്ള പുരുഷന്മാരടക്കം ചെന്നിരിക്കുന്ന പോലെ ഇന്ന് പകൽക്കാല ഭക്തി നിർഭരമായൊരു ശുശ്രൂക്ഷ അത് ദൈവതിരുനാമത്തിൻ്റെ മഹത്വത്തിന് ഹേതുവായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ക്ഷണഭംഗുരമായിരിക്കുന്ന ഈ ഒരായുസിനപ്പുറം നിത്യമായൊരു ജീവിതം, സൗഭാഗ്യകരമായ ജീവിതം ഉണ്ട് എന്നുള്ളതൊരു അറിവ് ഈ ശുശ്രൂക്ഷയാൽ കർത്താവേ ശുശ്രൂഷയിൽ ഭാഗവാക്കായിത്തീരുന്ന ഏതൊരുള്ളവരുടെ ഉള്ളിൽ കർത്താവ് ഉരുവായി ഒരുവാൻ തക്കവണ്ണം ഈ ശുശ്രൂക്ഷകളുടെ പ്രയോജനകരമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്കായ ദിനദാസന്മാരെയും ആത്മാവിലൊന്ന് അധികാരപ്പെടുത്തണമേ. ഞങ്ങൾക്കും ഈ ഭൂമിയിൽ നിന്നൊരു കടന്നുപോക്കുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ ഒരു നല്ല അവസാനത്തിനും അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അവകാശത്തിനുമായി ഒരുക്കപ്പെടുവാൻ തക്ക വേണം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിച്ച് സമസ്തവും ബലമുള്ള കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. ഈ ശുശ്രൂഷയ്ക്കായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്ന ആ പാട്ടുതാളിലെ ഒന്നാമത്തെ പാട്ട് പാടാം. നോകി ഞാനിൻ ഓട്ടം തികച്ച് സ്വർഗഗേ വിരുദിനായി ലോകി ഞാനിൻ ഓട്ടം തികച്ച് സ്വർഗഗേ വിരുദിനായി പരനീടും ഞാൻ മാറുരൂപമായി പരനീശുരാജൻ സന്നിധോ പരനീടും ഞാൻ മാറുരൂപമായി പരനീശുരാജൻ സന്നിധോ ദ
ദൈവസംഘമാകവേ എന്നെ എഴുതിയേൽക്കുവാൻ സദാസന്നദ്ധരായി നീടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയൻ ദേവൻ്റെ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയൻ ദേവൻ്റെ ഹല്ലേലൂയ പാടിടും ഞാൻ ഏറെ നാള കാൺപനാശയാത്തിരുന്ന എൻ്റെ രാജനേ ഏറെ നാള കാൺപനാശയാത്തിരുന്ന എൻ്റെ രാജനേ തേജസോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ തേജസോടെ ഞാൻ കാണുന്ന നേരം ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നീടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയൻ ദേവന്റെ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയൻ ദേവന്റെ ഹല്ലേലൂയ പാടിടും ഞാൻ നാഥൻ പേർക്കാ സേവ ചെയ്തതാ തദനെന്നെ മാനിക്കുവനായി നാഥൻ പേർക്കാ സേവ ചെയ്തതാ തദനെന്നെ മാനിക്കുവനായി തരുമോരോരു ബഹുമാനങ്ങൾ അണിഞ്ഞിടും സദാകാലമാ തരുമോരോരു ബഹുമാനങ്ങൾ അണിഞ്ഞിടും സദാ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നീടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയൻ ദേവന്റെ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയൻ ദേവന്റെ ഹല്ലേലൂയ പാടിടും ഞാൻ നീതിമാന്മാ രായ സിദ്ധന്മാ ജീവനും വേറുത്ത വീരന്മാർ നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ വീണമാർ
പാദമായി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ വീണനാദമായി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ ദൂതസംഘമാകുവി എന്നെ ധീരേൽക്കുവാൻ സദാസന്നദ്ധരായി നീടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടും ഞാൻ കൈകളാൽ തീർക്കപ്പെടാത്തതാ പുരുഷാലി നഗരമാതെ കൈകളാൽ തീർക്കപ്പെടാത്തതാ പുരുഷാലി നഗരമാതെ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ ദൂതസംഘമാകവേ എന്നെ ഏതീരേൽക്കുവാൻ സദാസന്നദ്ധരായി നീടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും വേദഭാഗങ്ങൾ വായിക്കും. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് മരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിങ്ങളോട് സഹതാപം തോന്നണമേ.
കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമരസങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 5:1 മുതൽ. കൂടാരമായ ഞങ്ങളുടെ ഭൂഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല, മർത്യമാരെ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്തിലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കാ സഭയ്ക്ക് എഴുതിയ ലേഖനം 4:13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തു നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളു. നാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോടെ തുനീശുവി വാഴ്ത്തിയിടമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടെ തുനീശുവി വാഴ്ത്തിയിടമേ. മായ ഇമ്പം വീടും എൻ്റെ ലോകസുഖങ്ങളെല്ലാമായ ഇമ്പം വീടും എൻ്റെ ലോകസുഖങ്ങളെല്ലാം നായകനാമെൻ്റെ മന്നവനെ ഓർത്തു തൻ തിരുനാമത്തിനാ
நாயகனாம் இந்தே மன்னவனி ஓர்த்து தந்திரு நாமத்தினாம் வாக்ய நாட்டில் போகும் ஞான் இந்தே பாக்ய நாட்டில் போகும் ஞான் பாக்ய நாட்டில் போகும் ஞான் இந்தே பாக்ய நாட்டில் போகும் பாக்ய நாட்டில் சென்று சத்தரோடோ துஞானீசுவே வாழ்த்திடுமே பாக்ய நாட்டில் சென்று சத்தரோடோ துஞானீசுவே வாழ்த்திடுமே சொர்க்க பாக்யம் ஓர்க்கும்போல் எந்தே உள்ளமானம் நீக்கும் நீ சொர்க்க பாக்யம் ஓர்க்கும்போல் எந்தே உள்ளமானம் நீக்கும் நீ துள்ளி களி செந்தேசம் தோஷராஜ்யத்தி வேகம் ஞான் சேர்நீடுமே துள்ளி களி செந்தேசம் தோஷராஜ்யத்தி வேகம் ஞான் சேர்நீடுமே பாக்ய நாட்டில் போகும் ஞான் எந்தே பாக்ய நாட்டில் போகும் ஞான் பாக்ய நாட்டில் போகும் ஞான் எந்தே பாக்ய நாட்டில் போகும் ஞான் பாக்ய நாட்டில் சென்று சத்தரோடு துஞானீசுவே வாழ்த்திடுமே பாக்ய நாட்டில் சென்னும் சத்தரோடு துஞானீசுவே வாழ்த்திடுமே ஓரோ திவசவும் ஞான் எந்தே பிரியனே நோக்கிக்கொண்டு ஓரோ திவசவும் ஞான் எந்தே பிரியனே நோக்கிக்கொண்டு நேராய பாதையில் சேவனம் செய்துதன்மார்வோடனம் நீடுமே நேராய பாதையில் சேவனம் செய்துதன்மார்வோடனம் போகும் ஞானெந்தே பாக்ய நாட்டில் போகும் ஞான் பாக்ய நாட்டில் போகும் ஞானெந்தே பாக்ய நாட்டில் போகும் ஞான் பாக்ய நாட்டில் சிந்தோஷத்தரோடு துஞானீசுவே வாழ்த்திடுமே பாக்ய நாட்டில் சிந்தோஷத்தரோடு துஞானீசுவே வாழ்த்திடுமே. இப்போ நித்திதியில் சேர்க்கப்பட்டிருக்கிற பிரிய மாதாவில் நின்னும் നാം അനുഭവിച്ചതായ നല്ല അനുഭവങ്ങളെക്കുറിച്ച്
അനുസ്മരണ സാക്ഷ്യം പറയേണ്ടതായ സമയമാണ്. ആദ്യമായിട്ട് കുടുംബാംഗങ്ങൾക്ക് സാക്ഷ്യം പറയാം. അതിനുശേഷം ദൈവസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിശ്വാസികൾക്കും ശുശ്രൂഷകർക്കും സാക്ഷ്യം പറയാവുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർത്താവും ഞങ്ങൾ നല്ലവനായി വിശ്വസ്തനായി വാക്കുമാറാത്തിയുമായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി. ഈ സമയത്ത് കർത്താവ് ദിവസത്തിൽ അയിരിപ്പാൻ തക്കണം കർത്താവ് ഞങ്ങൾക്കിടയാക്കി കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയമാതാവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർത്താവ് ഹല്ലേലൂയാ സ്തോത്രം. ഞങ്ങളായിരുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവ് കടന്നു വന്ന് ദൈവ മഹാദാവിനെ കാണുവാനും സന്തോഷത്തോടെ യാത്രയാക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു മാതാവായി പിതാവില്ലാത്ത സ്ഥാനത്ത് ഞങ്ങൾക്ക് ഞങ്ങളെ നല്ലപോലെ വളർത്തുവാൻ തക്കണം പിതാവ് നിന്റെ പ്രിയമാതാവിന് ദൈവ ഭാഗ്യം കൊടുത്തു. ഇത്രത്തോളം ആയുസോടെ ആയിരിപ്പാൻ തക്കണം കർത്താവ് ഇടയാക്കി. തുടർന്നും എല്ലാ ദൈവമക്കളും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം. ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ആദ്യ സഭയ്ക്കും കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മമ്മി, ഞാൻ ഈ ഭവനത്തിൽ വന്നിട്ട് 20 വർഷമായി. അതിനുശേഷം മമ്മി ഇന്ന് വരെ എൻ്റെ ഒരു അമ്മയായി എനിക്ക് നോക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. രോഗമൊക്കെ കടന്നു വരുമ്പോൾ എന്നോട് പ്രത്യേകം പറയും, ഞാൻ ചർച്ചിൽ പോയി പാസ്റ്ററോട് പറഞ്ഞിട്ട് വരാമെന്ന് പറയും. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഭവനത്തിൽ വരും. ഇപ്പം ലാസ്റ്റ് അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു, ഞാൻ ദൈവസഭയിൽ പോയി ദേവദാസനോടും മദർമാരോടൊക്കെ പറഞ്ഞിട്ട് വരട്ടെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭവനത്തിൽ നിന്ന് ഇവിടെ വന്നു. ഇവിടെ ദേവദാസന്മാരെ കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഭവനത്തിൽ കടന്നു വന്നു. നടന്നാണ് ഭവനത്തിൽ നിന്ന് വാഹനത്തിൽ കയറിയത്. ഇത്രത്തോളം വേഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ എപ്പോഴും സുബി എന്നാണ് വിളിക്കുന്നത്. എനിക്കിനി ആ ഒരു വിളി കേൾക്കുവാൻ എനിക്ക് സാധിക്കില്ല. എങ്കിൽ ദൈവം, ദൈവഹിതം നിന്റെ മാടമേൽ നിറവേറി. ഇത്രത്തോളം നോക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. ഇവിടെ എല്ലാവർക്കും എൻ്റെ നന്ദിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സമയം ഒരു സാക്ഷി പറയാൻ തോക്കണം. ദൈവനെ സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. എനിക്ക് അമ്മയായിട്ട് അധികം പരിചയമില്ലാകെ 4 മാസമേ ഞാൻ അമ്മയുടെ കൂടെ നിന്നിട്ടുള്ളൂ. എങ്കിലും ആ 4 മാസത്തെ പരിചയത്തിൽ അമ്മയുടെ എടുത്തു പറയുന്ന ഒരു നല്ല സ്വഭാവം എന്ന് പറയുന്നത്, അമ്മയ്ക്ക് ബലഹീനതയുള്ളത് കൊണ്ട് അമ്മ അടുക്കളയിൽ കയറി സാധാരണ ഒരു ജോലിയും ചെയ്യാറില്ല. എങ്കിൽ പോലും നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നാൽ അമ്മ ആദ്യമേ അടുക്കളയിൽ കയറി പ്രാർത്ഥിക്കും. അവസാനം കിടക്കാൻ നേരം പോകുമ്പോഴും പ്രാർത്ഥിക്കും. ഇത് അമ്മയ്ക്ക് നിർബന്ധമാണ്. ചിലപ്പോൾ ഞാൻ വൈകിയാണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് വരില്ല. ഞാൻ ഇറങ്ങുന്ന സമയം വരെയും കാത്തിരിക്കും പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. എത്ര ക്ഷീണമാണെങ്കിലും അമ്മ അത് ചെയ്തിട്ടേ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ കൂടെ അധികം എനിക്ക് താമസിക്കുവാനൊന്നും സാധിച്ചില്ല. എങ്കിലും ദൈവം എല്ലാത്തൊക്കെ സമയത്ത് ചെയ്തു. ഞാൻ ഇവിടെ പള്ളിപ്പാട്ട് വരുന്ന സമയത്ത് ഇവിടെ പശുവുണ്ട്. പശുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അമ്മയാണ്. ഓടി നടക്കും. നല്ല ആരോഗ്യവിധിയായിട്ടാണ് അമ്മ ഇരുന്നത്. അമ്മ ഇത്രയും പിടിയെന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാർത്ഥ താല്പര്യത്തിലൂടെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറേ യാത്രകളൊക്കെ അമ്മയെ വളരെ ബലഹീനതയാക്കി. എങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്കിലും ദൈവം എല്ലാം തക്ക സമയത്ത് അദ്ദേഹത്തിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവം ഭംഗിയായി ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ചെയ്ത് കർത്താവിൻ്റെ രാജ്യത്തിൽ ഞാനും കാണപ്പെടണം, ഞാനും കുടുംബമായി കാണപ്പെടണം. അതിനെ എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ. ഞാൻ
പഞ്ചാബിലാണ് സർവീസ് ചെയ്യുന്നത്. മമ്മിയുടെ കൊറോണ പോസിറ്റീവ് ആണെന്ന ഒരു റിസൾട്ട് എനിക്കവിടെ വേണമായിരുന്നത്. അത് കിട്ടിയതോടാണ് എനിക്ക് ലീവ് കിട്ടിയത്. വളരെ ബുദ്ധിമുട്ടിയാണ്, കാരണം ഈ പോസിറ്റീവാണെന്ന് അറിഞ്ഞതോടെ എന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. ഒത്തിരിയും റിക്വസ്റ്റ് ചെയ്താണ് ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വരാൻ പറ്റിയത്. എനിക്ക് അമ്മയമ്മയുടെ അമ്മണിയമ്മയുടെ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം ദൈവം ഇതുപോലൊരവസരം ദൈവം തന്നു. വന്ന് അമ്മയുടെ കൂടെ ഒരാഴ്ച നിന്ന് അമ്മയെ ശുശ്രൂഷിക്കാനുള്ള കൃപ ദൈവം തന്നു. അതിനാൽ ഞാൻ എന്നെ ഭാഗ്യവാനെന്ന് കരുതുന്നു. ഒത്തിരിയും കഷ്ടതയോടെയാണ് ജീവിതം മുഴുവനും ജീവിച്ചത്. ലാസ്റ്റ് മൊമെൻറ്റിലും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒത്തിരിയും കഷ്ടതകൾ അനുഭവിച്ചു. അതെനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഏതായാലും ദൈവം നല്ല ഒരു വിടുതൽ വേദന അറിയാതെ കൊടുത്തതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന പാസ്റ്റർമാരും എല്ലാവർക്കും ഹൃദയംഗമായി ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ എൻ്റെ സാക്ഷി ചുരുക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിചാരിതമായ സമയത്ത് എൻ്റെ ദൈവത്തെ സ്തുതിപ്പാൻ ഇങ്ങനെ സമയം തന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാല 43 വർഷമായി ഞാൻ ഈ ഭവനത്തിൽ പ്രവേശിച്ചിട്ട് ഇതുവരെയും ഞങ്ങൾക്ക് സഹോദര ബന്ധത്തിൽ തന്നെ ജീവിപ്പാൻ ദൈവം സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സഹോദരിയായിരുന്നു, വലിയ വരികയും സഹകരിക്കുന്ന ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോയി സഹകരിക്കുമായിരുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അൻപ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 80 വർഷക്കാലം കർത്താവ് ആരോഗ്യം കൊടുത്ത് നടത്തി തന്നെ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ഗാഠനാഥത്തിങ്കൽ ദൈവത്തിൻ്റെ ശബ്ദത്തിങ്കൽ അനും രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ ഇടങ്ങളിലായിരിക്കുന്നു. നല്ല പോർപ്പ് വരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടത്തിന് അവകാശിയാക്കിയിരിക്കാതെ സ്തുതിക്കുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഈ സ്വർഗരാജ്യത്തിലേക്ക് അടികളും നിരുമുൻപാകം നിൽപ്പാൻ യോഗ്യരാക്കി തീർക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി അടിൻ്റെ സാക്ഷിയിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലമുറ തലമുറയോളം ഞാൻ നിങ്ങളുടെ ശാശ്വത സങ്കേതമെന്ന സ്വർഗീയ അവകാശ പ്രഖ്യാപനത്തെ തങ്ങളുടെ ജീവിതത്തിലും ഈ കുടുംബത്തിലും ദൈവപ്രവൃത്തിക്കായി ഏറ്റെടുത്ത വാത്സല്യ മാതാവ് കർത്താവ് നൽകിയ 79 വർഷത്തെ ഭൗതിക ആത്മീയ ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് താൻ പ്രിയമെച്ച വാഗ്ദത്ത നാട്ടിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങൾ ദുഃഖസാന്ദ്രമാണ്. എങ്കിലും കൊലോസ്യലേഖനം 3 തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നു, മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ തേജസ്സിൽ വെളിപ്പെടേണ്ടതിന് ഉയർത്തപ്പെടും. നമ്മുടെ മാതാവിനെ നമ്മൾ ഇപ്പോഴ് ക്രിസ്തുവിനോട് മറഞ്ഞിരിക്കുവാൻ, തേജസ്സിൽ വെളിപ്പെടേണ്ടതിന് മടങ്ങി വരുവാൻ കർത്താവ് ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പള്ളിപ്പാട്ട്, പണിക്ക വീട്ടിൽ കുട്ടി ഏലിയാമ്മ ദമ്പതികളുടെ 6 4 മകളായിരുന്നു പ്രിയപ്പെട്ടവൾ. ഹല്ലേലൂയ. ഈ പ്രിയപ്പെട്ടവളുടെ സഹോദരി സഹോദരന്മാരെയും ആ കുട്ടി ഏലിയാമ്മ ദമ്പതികൾ ആത്മീയ ദൗത്യത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് ഭയത്തോടെ ഭക്തിയോടെ ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കി. അവർക്ക് നൽകിയ മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ആത്മീയ വഴിയിൽ നടക്കുവാൻ കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തു. ഞാൻ നിങ്ങളോട് എൻ്റെ 2 ടെസ്റ്റിമണി പറയാം ഈ ഭവനത്തെക്കുറിച്ച്. നിങ്ങൾക്ക് കേൾക്കാത്തവർക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞു കുട്ടി ഏലിയാമ്മ ദമ്പതി. അതിൽ ഏലിയാമ്മ എന്ന ഈ വീട്ടിലെ വല്യമ്മച്ചിയായിരുന്നു ആദ്യമായി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച്.
ഇവിടെ നിന്ന് നടന്നു പോയി എത്താവുന്ന സിലോൺ പെന്തക്കോസ് മിഷൻ ഫെയ്ത്ത് ഹോമിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി കടന്നു വന്നു തുടങ്ങി. അപ്പൊ പ്രിയ അപ്പച്ചൻ, അപ്പച്ചന്റെ പാരമ്പര്യം അതിന് ചേർന്നില്ല. അപ്പച്ചൻ പറയുന്ന വാക്ക് കൊട്ടിപ്പാടുന്നവരുടെ കൂടെ പാടാൻ അവൾ പോയി എന്നാ പറഞ്ഞ്. പക്ഷെ ഒരുപാട് പ്രാവശ്യം അപ്പച്ചൻ ഈ അമ്മച്ചി ഈ കൊട്ടിപ്പാടുന്നവരുടെ കൂടെ പോകാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഏറ്റവും അവസാനം അപ്പച്ചൻ പ്രയോഗിച്ച തന്ത്രം ശനിയാഴ്ച വൈകിട്ട് കുറച്ച് രാത്രിയാകുന്നവരെ കാത്തിരുന്നിട്ട് അപ്പച്ചൻ അമ്മച്ചിയുടെ വെള്ളം കൊണ്ടെടുത്ത് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള തെങ്ങിച്ചോട്ടി കൊണ്ടുപോയി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞു. കയറി വന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, നാളെ നീ ഫെയ്ത്ത് ഹോമിൽ പോയി തുള്ളിച്ചാടുന്ന എനിക്കൊന്ന് കാണണം. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നിന്റെ വെള്ളം കൊണ്ട് ഞാൻ പുറകിലെ തെങ്ങിച്ചോട്ടി കൊണ്ട് കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ഈ അമ്മച്ചിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അമ്മച്ചിക്ക് ഒരു വെള്ളമുണ്ട്, കച്ചമുറിയുടെ വെള്ളമുണ്ടും ഒരു വെള്ളച്ചട്ടയും ഒരു നേരിതും മാത്രമേ ഉള്ളൂ. അത് എടുത്തുകൊണ്ട് മാത്രമേ ഫെയ്ത്ത് ഹോമിൽ പ്രാർത്ഥനയ്ക്ക് പോകത്തുള്ളായിരുന്നു. ആ വെള്ളമുണ്ട് കത്തിച്ചാൽ അമ്മച്ചിയുടെ ആത്മീയ ജീവിതത്തെ തകർക്കാമെന്ന് അപ്പച്ചൻ തെറ്റിദ്ധരിച്ചു. അമ്മച്ചി സാധാരണ അമ്മച്ചി ഈ ഏരിയയിലൊക്കെ എന്താ ദൈവം അമ്മച്ചി എന്നും സ്വോത്രം അമ്മച്ചി എന്നൊക്കെ വിളിച്ചിരിക്കുന്നത്. അമ്മച്ചി അത് കേട്ടപ്പോഴും പ്രതികരിക്കാതെ സ്വോത്രം പറഞ്ഞുകൊണ്ട് പോയി കടന്നു. പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച ഫെയ്ത്ത് ഹോമിൽ അമ്മച്ചിക്ക് പ്രാർത്ഥിക്കാൻ പോകണം. പക്ഷെ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ഈ വീടിൻ്റെ ഈ റോഡ് സൈഡിൽ നിന്ന് ഈ ദേശത്ത് കേട്ട് പരിചയമില്ലാത്ത ഒരു പ്രായമുള്ള അമ്മച്ചി ഉറക്കം വിളിച്ച് ചോദിച്ചു, ഈ വീട്ടിൽ ആരുമില്ലേ, ഈ വീട്ടിൽ ആരുമില്ലേ എന്ന് ഉറക്കം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നേ ഉള്ളൂ. അപ്പം ഈ അമ്മച്ചി അപ്പച്ചനോട് ഇറങ്ങി ഈ വാതക്കെ വന്ന് നോക്കിയപ്പം കണ്ടൊരു കാഴ്ച, അവർക്ക് പരിചയമില്ലാത്തൊരു അമ്മച്ചി വളരെ ദൂരത്തു നിന്ന് വന്ന് നിന്നിട്ട് പറയുക, കഴിഞ്ഞ രാത്രി അവർ മുട്ടത്തും ദൂരത്തും നടന്നു വന്ന അവർ പറയുകയാണ്, കഴിഞ്ഞ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല, എന്നോട് പറഞ്ഞു നീ ഒരു വെള്ളം കൊണ്ടെടുത്ത് എൻ്റെ ഭക്തയ്ക്ക് നാളെ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകാൻ മുണ്ടില്ല, നീ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ആ അമ്മച്ചി ഒരുപാട് ചിന്തിച്ചു, കാരണം അമ്മച്ചിക്ക് രണ്ടെണ്ണേ ഉള്ളൂ, അതിലൊന്ന് കൊണ്ടുകൊടുക്കാൻ നമുക്ക് ആർക്കും അത് സാധിക്കത്തില്ല. രണ്ടെണ്ണുള്ള വെള്ളം ഒന്ന് ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ കഴിപ്പില്ലാത്ത പെന്തക്കോസ് അനുഭവമുള്ളവരാണ് നമ്മളൊക്കെ. അമ്മച്ചി ഇവിടെ വന്ന് നിന്ന് അത് കൊടുത്തു. ഈ കാഴ്ച അപ്പം അമ്മച്ചി എങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പം അമ്മച്ചിക്ക് അന്ന് GPS ഇല്ല, ഗൂഗിൾ സെർച്ച് ഇല്ല, ഒരു ഡയറക്ഷൻ കിട്ടുന്ന ഒരു സംവിധാനം ഇല്ലെങ്കിലും അമ്മച്ചി വെളുപ്പാൻ കാലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ മുമ്പ് മുട്ടത്തുനിന്ന് ഇറങ്ങി നടന്ന് കൃത്യമായി അമ്മച്ചി ഈ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടു നിർത്തി. ഈ കാഴ്ച കണ്ട അപ്പച്ചൻ മനസ്സിലായി ഈ തുള്ളിപ്പാടുന്ന കൂട്ടരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സത്യ ദൈവ വിശ്വാസികൾ. അപ്പച്ചൻ ആ നിമിഷം സമർപ്പിച്ചു. അന്ന് മുതൽ അപ്പച്ചനും ഈ തുള്ളിപ്പാടുന്നവരുടെ കൂടെ പോയി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആ അനുഭവം ആ അമ്മച്ചി അപ്പച്ചനും ഈ കുടുംബത്തിലെ മക്കളെ എല്ലാം പഠിപ്പിച്ച്, ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കളെ മുഴുവൻ പഠിപ്പിച്ച്, ഹല്ലേലൂയ, അവരുടെ മക്കളെയും ദൈവസന്നിധിയിൽ ആത്മീകരായി നിർത്തുവാൻ കേൾപ്പുള്ള ഒരു ഭവനമായി മാറി. ഇന്നത്തെ പൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു ചെറിയ അനുഭവകഥയാണെങ്കിലും ഒരു ആത്മീയ സത്യമാണ്. എൻ്റെ ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇത് നിങ്ങൾക്കൊരു അവകാശ നിമിഷമാണ്. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ ആരംഭത്തിൽ 90 സങ്കീർത്തനത്തിൽ വായിച്ച പോലെ തലമുറ തലമുറയോളം ഞാൻ നിങ്ങളുടെ ശാശ്വത സങ്കേതം എന്ന വാക്യം സ്വർഗീയമായ അവകാശ പ്രഖ്യാപനമാണ്. അത് ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കണം. കർത്താവിനെ രക്ഷകനായും കർത്താവിനെ ഹല്ലേലൂയ നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷമായി ഏറ്റെടുക്കുവാനുള്ള അനുഭവം നിങ്ങളുടെ ജീവിതത്തിലും സംജാതമാകട്ടെ എന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈ കുടുംബത്തെ ഹല്ലേലൂയ ഓർത്ത് ഈ ഫ്യൂണറൽ സർവീസിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള അഗൈതമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ സഭയോടെ അറിയിക്കുന്നു. ഈ ചുറ്റുപാടുകൾ അയൽക്കാർ എല്ലാ നല്ല സ്നേഹിതരായ അയൽക്കാരോടും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസ്കരിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഇതെൻ്റെ അമ്മയുടെ ഭവനം. എൻ്റെ അമ്മ ഇവിടുത്തെ ഏറ്റവും മൂത്ത പുത്രിയായിരുന്നു. പഴയ കാലത്ത് ഒരു സാധാരണ ഒരു പതിവുണ്ട്, 4-5 മക്കളൊക്കെ ഉള്ളപ്പോൾ ഒരു കുഞ്ഞു മോളെയോ മകനെയോ അമ്മയുടെ വീട്ടിൽ വളർത്തുക എന്നൊരു പതിവ് പണ്ട് കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നുമില്ല. ബന്ധങ്ങൾക്ക് വളരെ വിള്ളൽ വീണിരിക്കുന്ന ഒരു കാലയളവാണ് ഇപ്പോൾ. പണ്ടങ്ങനെയല്ലായിരുന്നു. ബന്ധങ്ങൾക്ക് മൂല്യങ്ങൾ ഉണ്ടായിരുന്നു, വിലയുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഉള്ളതുകൊണ്ട്
Orang boleh agul sih kendur kalayalah lahiran tu, nama kita cuma cerupak alam jiwicin tu, dewa tu nanti ada setotram. Ini fahamnya, inda biranan, saya teri, allah yang saya teri cerunya tu, kalengal kecerdasan. Ini inda biranan, lahiran tu ada darahna, dewa tu nanti ada setotram. Karena, berita valyam macam ni, saya matrikulah makcik lah, saya beli kendur katon tu, amma, amma yang matra mani saya beli cerun tu. Teri ceru, anda ni sesuum, ini kita matuan kerjanya lah. Karena, apabila kita ni kita tu, anda tu aisyah pun. Pine ni kita matan William cintu beri kan patut dilahirkan. Dan angin yang ane buat walaran itu, dewa tu ane orang setoran cintu. Ini bali agal orang kumpul ni kita walare. Ani kerja kita maya orang jiwa dan lagi orang fahamnya mana itu. Ini kacchamnya ane walar tiya kacchamnya ane. Ane cuci cuci tuan dah, sahaja cuci tuan dah, snake cuci tuan dah, telur di tuan dah, ane kulup cuci tuan dah. Semua orang cinti tuan dah. Semua orang jangan nani orang semari cintu. Nali ada tak alat tu, beri. Yang orang nalla bandar dilahirkan tu. Enali binu binu ini, wivah kat teror ane mandi cintu. Apa yang itu ni mula luntai? Adanya jelah bishengal ke unda, ulah tu unda. Ia orang kau arya mandu bishengal ana lalu, dewi sendiri orang setoran cehinu. Kita orang jengal itu terulang dalam tertuan, dewi orang sahai chu, ikutumat dewi orang negeri chu. Yang ada aram pagale, malare, kastadan daranya dahirinu, malare budhi puteriya kala galu dahirinu. Yang ada amma cemara ke uttri kastapat, okay okay, ana, awalnya kastapat ini, falengal nyanyim ane bohicu unda. Yang ada valiye macam kastapat ini ane bohanggal, okay nyanyim ane bohicu unda. Yang nani orang dalam Orang kuno dewa itu nanti orang setoran cintu, tanjeh, aduh, matra malah, kurma itu, ayam titip warga ada bernam, semua orang berusaha sejauh itu nak kuat dekornam, yang orang kurma itu, semua dewa mengkhatu peribadi cuci suci cuci, teriyo perbincangan orang berdua orang orang, oke undai orang gelip, undil itu padri warga ada bernam, yang orang berusaha sejauh itu nak kuat dekornam dewa, yang orang adi orang percaya berusaha, berusaha itu nak kuat dewa, yang orang sahaja itu dewa itu nanti orang setoran cintu, namuk wakil guna, intum perayuan kerim, nalar perwatiil kani kita dana dewa itu istam. Dewa itu nanti orang setoran cintu. Berita cerita bishengan laki ini kaya imaranam berada itu anda parayuan. Tali pilih mila. Yang ada budhi purwam udukunu. Dewa itu nanti orang setoran cintu. Pelak hari yang lalu, nama kita cintik entah itu mana. Nama kita ini tidak ini bumi yang nama kita jiwikin bol. Nama kita undung undu boleh tidak. Segala nama kita berada nama kita itu bogam. Desa muda kita berada ni pula injakarwati. Pertaya kaya itu poyengil. Nama kita itu lalu. Nampak kena villa kondo bagawan. Oh, yang ada untuk orang tarik mandang nampak kondoan kiri illa. Nampul urutekan wastra malah ada untuk kondoan kiri illa. Ipa pertiga kami ti, ibu saya ke, jangan ibu saya nanti ulikin. Karena jangan cerpen madali, angan silih cuy. Ibu saya ke Karnataka ini kita nampul urutai kena. Atre urutai kalo ni, atras nih kita makalai ayam, atra beriya petar ayam. Adine pertama nampak kondo ibu mili kondoan kiri illa. Ida lama ayana, segala ayana, untuk ni nampul kila. Dewa itu nirlal sahutra jual, mewah itu, nama orang ini sahaja tidak, entar apa tulah nirlal kanu, aduh, matrame, nama kita nitya dail kana perduan kiri yurlu, aduh, ni kita beri orang, dewa itu nirlal sahutra jin, entar tulah dewa nanti, turun nam dewa nanatanam, dewa itu nika beli nirlal, andia tulah wisata dewa orang jiwic, nitya itu nawa asyik lagiyum, matrikul orang nawa asyik tidak cerku andakanam, nama orang ini peribadi begi andakanam, orang itu nama orang akhirilim perwati lim jiwa tulim, orang ke madrige ayat tiruan, ini yang taritunu, dewa itu nama orang perduan orang kita sahutra. Dewa naoh tin mau tuan dari kita. Ibu deh seni dari kita kerja berdasarkan mana? Ibu deh duka hati ayah kurun banggal, bandung itu rada kiri, sami buah sini. Nyalan ibu deh insyaan yang beraya mana ada. Percaya, ini video itu la bandung ni ente amma cie le, aniye tera moral. Ente amma cie beli macci, apun de amma ada aniye tera moral. Pada ini umur am saya jadah. Ini perihnya orang kau ni kan bandung hari ya. Kenal le ada ini ke? Saya ni ia amat jere ayam. Ia ada bahu chain orang ni ada. Kita anjir util le berada macam tu. Saya pernah janda fakten mana yang kurusan ini kerja. Umma, endu le amma achen dewang kuriti dana beri. Apa le nama? Apa kuriti pachen? Ia area macam ni. Ia area macam ni. Ia pernah prarthana, jiwu beri beri pernah itu aisyuk dia le, nalla anu foga dia. Pasal itu kerja ni pola ende urulat til, ura andriya. Jalan yang orang, urip wak berani lihat urip nasta bodoh mahu, ini biaya ceritanya wak berani. Ia macam ni, ini desa tu urip doktor, ni doktor mana urip tu, asyik tu illah tak alat. Ia macam ni, ia anak saudara ni dia, faham enggak lupa, ia ada urusan susu sekarang dia macam ni.
ആ കൂട്ടത്തിൽ എനിക്ക് എൻ്റെ അനുഭവം പറഞ്ഞു എൻ്റെ അമ്മ 10 പ്രസവിച്ചു. പക്ഷേ ആ 10 പ്രസവം ഈ അമ്മച്ചിയാണ് എടുത്തത്. ആ എടുത്തത് ഞങ്ങളുടെ വീട്ടിലെ ഈ അമ്മച്ചിക്ക് അന്ന് ഈ ആ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ആഹാരം കൊടുക്കാൻ പോലും ചെയ്യാത്തൊരു സാഹചര്യം വന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ഈ എന്തെങ്കിലും ആരെങ്കിലും കൊടുക്കുന്ന കാശ് ഈ എൻ്റെ അമ്മയുടെ കൊടുത്തുപോയി കൊടുത്തിട്ടുള്ള ഒരു അനുഭവം എനിക്കറിയാം. അപ്പോൾ അങ്ങനൊരു ഒരു ആത്മീയ ബന്ധം പോലും ഞാൻ കൊണ്ടു. അപ്പോൾ അത് ഈ അമ്മച്ചിയുടെ മകളുടെ മരണത്തിൽ പോലും അമ്മച്ചിയുടെ മരണത്തിന് എനിക്കൊരു അനുശോചനം പറയാൻ പറ്റില്ലായിരുന്നു, ഞാനിവിടെ ഇല്ല. പക്ഷേ ഈ അമ്മച്ചിയുടെ മകളുടെ മരണത്തിൽ പോലും അത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു തീരാക്കടമാകും എന്ന് വിചാരിച്ചിട്ട് സണ്ണി പറഞ്ഞോ, സണ്ണി ഇവിടെ നിന്നാണ് വളർന്നത്. സണ്ണി ഒരു പക്ഷേ ഓർക്കുന്നില്ലായിരിക്കും, അവർ ഇവിടെ നിന്ന് വളർന്നു, അവർ വളർത്തി. പക്ഷേ മാതൃകയുള്ള ഒരു ദൈവഭവനമായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോഴത്തെ കാര്യം സണ്ണി പറഞ്ഞ പോലെ ഒരു സ്വല്പം അകന്ന് ഒരു കുറവ് വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അമ്മച്ചിയും അപ്പച്ചനും അതുപോലുള്ള ആൾക്കാർ ദൈവത്തെ വിളിച്ചതിൻ്റെ അനുഭവമാണ് ഇന്നീ കാണുന്ന എല്ലാ ഉയർച്ചയുടെയും ഫലം. പക്ഷെ ആരൊക്കെ ദൈവത്തെ വിളിച്ചിട്ടുണ്ടോ, ആരൊക്കെ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് ഇന്ന് ലോകത്ത് കാണുന്നത്. പക്ഷെ ഇന്ന് ഈ ലോകത്ത് അധപ്പതനം നടന്നത് എന്താണെന്ന് വെച്ചാൽ കൊറോണയും അതുപോലെ ചിക്കൻ കുഞ്ഞുമൊക്കെ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പണ്ട് 10 ബാധ അയച്ചതുപോലെ മനുഷ്യൻ്റെ മനസ്സ് കഠിനപ്പെട്ട് ദൈവസ്നേഹമില്ലാത്തവരായി പരസ്പരം ഒരു സ്നേഹമില്ലാത്തൊരവസ്ഥയിൽ എത്തിയതിൻ്റെ പരിണത ഫലമാണോ എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നീതിമാൻ്റെ സന്തതി അപ്പത്തിനിരക്കത്തില്ല എന്ന് തിരുവനം നമ്മളെ ഓർപ്പിക്കുന്ന പോലെ ഒരിക്കലും ഈ സന്തതികൾ ആരും അപ്പത്തിനോ അതുപോലുള്ള ബുദ്ധിമുട്ടോ അനുഭവിച്ച ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇനിയുള്ള തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തെ യഥാർത്ഥമായി രക്ഷിതമായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ഒരു മുട്ടുണ്ടാകില്ല. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും. ഞാനും വളരെ ചെറുപ്പം മുതൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇതുപോലെ അനുഗ്രഹിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് കേൾവിക്കാരായ ആൾക്കാരോട് പറയുന്നു, ദൈവത്തെ മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി സൽഗതും സർവ്വതും നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കഴിവോ പ്രാപ്തിയോ മഹത്വമോ ഒന്നും അല്ല ഈ കാണുന്നത്, മറിച്ച് ദൈവം നമുക്ക് തന്നതാണ്. നമ്മളെ നിർത്തിയതാണ്, നമ്മളെ നിന്നതല്ല, നമ്മളൊന്നും നേടിയിട്ടില്ല, നമുക്ക് തന്നതാണ്. ഇതെല്ലാം മനുഷ്യ ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ, പരസ്പര സ്നേഹവും ബഹുമാനവും സഹകരണവും ഉണ്ടെങ്കിൽ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ഈ അമ്മച്ചിയുടെ നല്ലൊരു മരണം ഞാൻ മിക്കവാറും ഇവിടെ ഇതിൻ്റെ കൂടെ പോകുന്ന കൂട്ടത്തിൽ അമ്മാമയൊക്കെ കാണാറുണ്ട്. കണ്ടിട്ട് ഈ ഒരിക്കലും ഒരു പരിഭവം ഈ അമ്മാമ്മ പറഞ്ഞാൽ ഞാൻ എനിക്കറിയത്തില്ല. ഞാൻ മിക്കവാറും അതിലെ കൂടെ പോകുന്ന കൂട്ടത്തിൽ കയറി കാണും. പണ്ടത്തെ ആ അമ്മച്ചിയുടെ ആ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിൽ കയറാറുണ്ട്, കയറിയിട്ട് ഈ അമ്മാമ്മയുമായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഈ മക്കളുടെ ഒരു ബുദ്ധിമുട്ടോ ഈ മരുമക്കളുടെ എന്തെങ്കിലും പോരായ്മയോ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അതാണ് ഒരു ജീവിത ഒരു ഒരു ഇത്. എന്നാൽ കുറേ ക്ലേശങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. വ്യക്തിപരമായിട്ട് എനിക്കിതെല്ലാം അറിയാവുന്ന ആളാണ്. എങ്കിൽ പോലും ഒരു പരാതി ഒരിക്കലും ഞാൻ എന്നാൽ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഒയേ ഒന്നുമില്ല, ഒരിക്കലും ഒരു പരാതി പറയാത്ത ഒരു അമ്മാമ്മ. ആ അമ്മാമ്മ തീർച്ചയായിട്ടും സ്വർഗത്തിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ അമ്മാമ്മയും തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഇങ്ങനൊരു അവസരം ലഭിച്ചാൽ എനിക്കൊരു ആത്മസംതൃപ്തിയുണ്ട്. രണ്ട് വാക്ക് പറയാൻ തന്ന അവസരം തന്ന എല്ലാ കർത്തൃദാസന്മാരോടും ഇവിടുത്തെ ബന്ധുമിത്രാദികളോടും നന്ദി രേഖപ്പെടുത്തിയുണ്ട്. എൻ്റെ അനുശോചനം ഇവിടെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൊടുവിളഞ്ഞി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാലത്തുമ്പാട്ട് കുടുംബയോഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്നും മാറ്റപ്പെടുമ്പോൾ നമുക്ക് വേദനയാണ്. എന്നാൽ ദൈവം നമ്മളെ ഈ ഭൂമിയിലോട്ട് അയച്ചപ്പോൾ തന്നെ നമ്മുടെ സമയവും തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മാതാവിനെ 79 വർഷക്കാലം ഈ ഭൂമിയിൽ ആയിരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കാണുവാനും അവരുടെ നന്മ അനുഭവിക്കാനും കാണുവാനും ഒക്കെ ദൈവം സഹായിച്ചു. എന്നാൽ ഈ ഭൂമിയിലെ കഷ്ടതയും പ്രയാസവും രോഗവും ദുഃഖവും ഒന്നുമില്ലാത്ത നിത്യമായ ഒരു സന്തോഷമുള്ള ഒരു നിത്യഭവനത്തിന് അവകാശിയായി തീർന്നിരിക്കുകയാണ്. നാം ഓരോരുത്തരും ഈ മരണം വഴിയായി ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കഴിഞ്ഞു പോകേണ്ടതാണ്. എന്നാൽ ആ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വേണം. അതിനായിട്ട് ഒരുക്കമുള്ളവരായി തീരുവാനും ദൈവം സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഫലത്തുമ്പായിട്ട് കുടുംബയോഗത്തിൻ്റെ ഓരോ മെമ്പറിൻ്റെയും നാമത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ സഹോദരരുടെ വേർപാടിനോടനുബന്ധിച്ച് ഈ ഭവനത്തിൽ കടന്നു വന്ന് രണ്ട് വാക്ക് പറയുന്നതിന് വലിയവനായ ദൈവനെ ബലപ്പെടുത്തി കൃപയ്ക്കായി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഒരു അരശതാബ്ദത്തിന് മേളിൽ ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധമുണ്ട്. രണ്ട് വാക്ക് പറയാതെ കടന്നു പോകുന്ന തികച്ചും ഇൻഡ എന്ന് പറയുക, ഇംഗ്ലീഷ് ഇൻഡ എന്നൊരു കടപ്പാട് എൻ്റെ ഒരു തടസ്സമായിരിക്കും. കടപ്പാടില്ല അത് പറയാതിരിക്കുന്നത് തികച്ചും അനീതിയായിരിക്കുന്ന ചിന്തയോടുകൂടിയാണ് എന്നെ കടന്നു വന്നിരിക്കുന്നത്. ഒന്നാമത് ഈ പ്രിയ സഹോദരിയുടെ മാതാവ് തനിക്ക് ഞാൻ ആദ്യ കാലങ്ങളിൽ ആ സഹോദരിയുടെ പേര് ഏലിയമ്മ എന്ന് എനിക്ക് അറിയപ്പെടുന്നു. ഒരു നിക് നെയിമിലായി അറിയപ്പെടുന്നത് എന്നാൽ ദൈവം പെമ്പിള എന്ന പേരിൽ ഇവിടെയൊക്കെ അറിയപ്പെടും. ഞാൻ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതെന്താണ് ഈ പേര് വന്ന് ഞാൻ പലരോട് ചോദിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനൊക്കെയും ഇടയാക്കി. ഞാനന്ന് വിശ്വാസ ജീവിതത്തിലൊന്നും ഇല്ല എങ്കിലും താൻ തൻ്റെ മാതാവ് സ്ഥിരമായി ഭവനത്തിൽ കടന്നു വരികയും ആ സഹകരണം എൻ്റെ കുട്ടികളെല്ലാം താനാണ് വന്ന് സഹകരിച്ച് കുളിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അന്ന് മിഡ്വൈഫറി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കുറവുള്ള കാലഘട്ടത്തിൽ എല്ലാ ഭവനങ്ങളിൽ കടന്നു പോവുകയും തന്നെ പ്രതിഫലേച്ഛ കൂടാതെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നതിന് സാധിച്ചിട്ടുള്ളത്. ഞാൻ ഒരു സംഭവം മാത്രം, ഞാൻ ഇവിടെ അടുത്തുള്ളൊരു വക്കീലുമായിട്ട് കഴിഞ്ഞ ഒരു 6 മാസത്തിൻ്റെ ഈ കുടുംബത്തെപ്പറ്റി സംസാരിക്കുന്നിടയായി. താൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ കുടുംബത്തിലെ ചില വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടിൽ പനി വരുമ്പോൾ ഞങ്ങളുടെ അമ്മ നമ്മുടെ ദൈവം പമ്പളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയും. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു ദിവസം പനി വന്ന് കണ്ണടച്ച് കിടക്കുക, ആ ഈ പെമ്പള ഈ ഈ പുള്ളി ഈ മാതാവ് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണു തുറന്നപ്പോൾ സ്തോത്രം സ്തോത്രം എന്ന് കേൾക്കുന്നതായിട്ട് പറഞ്ഞു. ഈയിടെ ഈ 6 മാസത്തിന് മുമ്പ് ഞാൻ നടന്ന സംഭവം, ഞാനൊരു വിഷയത്തിന് അദ്ദേഹത്തിൻ്റെ ഒക്കെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ, അപ്പം ഈ ചുറ്റുപാടുള്ളവർക്കൊരു മാതൃകാ കുടുംബമായി പ്രിയ മാതാവ് കഴിഞ്ഞുകൂടി എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥജനമാണ്. ഒരുപക്ഷെ ഞാനും വിശ്വാസ ജീവൻ തിരഞ്ഞെടുക്കാൻ ആ മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ വരുന്നില്ല എന്നുള്ളത് അമ്മയ്ക്കറിയാമായിരുന്നെങ്കിൽ എന്നോട് വരാനൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും തൻ്റെ കണ്ണുനീരിൻ്റെ ഫലമായിരിക്കാമെന്ന് ഞാൻ കാണുമായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല പ്രിയമുള്ളവരെയും, ഒരു കാര്യം ഇതിന് ചുറ്റുപാടുള്ള കേൾക്കേണ്ടത്, ഈ ഞാൻ ഈ അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലുണങ്ങുന്ന ഒരു പതിവുണ്ടല്ലോ. നെല്ലുണക്കണമെങ്കിൽ ഉണങ്ങുന്നതിന് ഉണക്കുന്ന ആളിന് ഉണങ്ങണമെന്നൊരു ഉണങ്ങണം, നല്ലപോലെ അവരും വെയിലുള്ളൂ. അതുപോലെ ഈ കുടുംബത്തെ നിലനിർത്തുന്നതിന്, കുഞ്ഞുങ്ങളെ നിലനിർത്തുന്നതിന് ഈ മാതാവിനോട് സഹകരിച്ച് പ്രവർത്തിച്ച ഞങ്ങളുടെ വിശുദ്ധന്മാരെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കുന്നത് തികച്ചും അനാദരവായിരിക്കും. അവരെ തികച്ചും ആദ്യകാലങ്ങളിലും ഇന്നും അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിട്ടുണ്ട്. പ്രാർത്ഥനയും സഹകരണവും ആത്മീയവും ഭൗമികവുമായ എല്ലാ വളർച്ചയ്ക്കും നിരന്തരമായി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. അതുപോലെ അവരുടെ പ്രാർത്ഥനയും കോട്ടയും ഭവനത്തോടും ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളും കുഞ്ഞുമോനും ജോയിയും എല്ലാ വ്യക്തികളും, അതുമാത്രമല്ല ഈ സഹോദരിയും നിരന്തരമായി ഭവനത്തിൽ ഇപ്പോഴും കടന്നു വരികയും വളരെ സഹകരണത്തോട് കടന്നു വരുമ്പോഴാണ് തൻ്റെ ജ്യേഷ്ഠത്തെയും പ്രിയമുള്ളവരെയും അങ്ങനെ ഒരു ചാരിതാർത്ഥ്യകരമായ ഒരു ജീവിതം നയിപ്പാൻ എനിക്കും സാധിച്ചു. ഈ കുടുംബത്തെയും ഈ കുടുംബത്തിലുള്ള സർവ്വ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും സർവേശ്വരൻ സമാശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾക്ക് ഒരു 5-ാമത്തെ ഇംഗ്ലീഷ് പാട്ട് പാടാം. This land that is fairer than day, and by faith we can see it afar. For the Father waits over the way to prepare us a dwelling place there. In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet
turn that beautiful show. We shall sing on that beautiful show. The melodious songs of the blessed, and whose spirit shall soar no more. No desire for the blessing of rest in the sweet by and by. We shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. To our bountiful Father above, we will offer a tribute of praise for the glory has gift of his love and the blessing that hallow our days. In the sweet by and by, we shall meet on that beautiful shore. In the sweet by and by, we shall meet on that beautiful shore. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ വിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഈ വാത്സല്യ മാതാവിന്റെ അന്ത്യാശുശ്രൂഷയില് ഇങ്ങനെയായിരിക്കാൻ അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്കുള്ളവർ, ഉറ്റവരും ഉടയവരും ഒക്കെ നമ്മെ വിട്ട് വേർപെടുമ്പോൾ വേർപാടിൻ്റെ ദുഃഖം എന്നുള്ളത് എല്ലാവരെയും അലട്ടുന്നതാണ്. ഈ ഭവനത്തിലും ആ ഒരു അവസ്ഥ അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഈ ഭവനവുമായിട്ട്, ഈ പ്രിയമാതാവുമായിട്ടൊക്കെ ചില വർഷങ്ങളായിട്ടുള്ള പരിചയങ്ങളും അറിവുകളും ഒക്കെ ഉണ്ട്. വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന പല സന്ദർഭങ്ങളിൽ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് എടുത്തു പറയുന്ന അനേക ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കാരണം, ആ ഒരു അവസ്ഥയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവർ ജീവിച്ച ജീവിത അനുഭവങ്ങളായിരുന്നു. പിൽക്കാലങ്ങളിൽ തുടർന്നുള്ളവരെ കുറിച്ച് പറയുന്നില്ല എങ്കിലും ആ പിതാക്കന്മാരെ കുറിച്ച്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെ കുറിച്ച് എടുത്തു പറയുമ്പോൾ അവര് ദൈവമായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിൽ നിലനിന്നിരുന്നവരായിരുന്നു. അതുപോലെ ഈ കുടുംബങ്ങളിലെയൊക്കെ പിതാക്കന്മാർ മുൻതലമുറകളെ കുറിച്ച് കേട്ട് അറിഞ്ഞത് വച്ച് ദൈവമായിട്ടുള്ള ആത്മീക ബന്ധത്തിൻ്റെ അടിവേരുകൾ ആഴത്തിൽ പതിപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു മുൻതലമുറ ഈ കുടുംബങ്ങളെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നു. ദൈവസഭയോടും ദേശത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുമൊക്കെ അവർ ജീവിച്ച ജീവിത നിലവാരങ്ങളും അനുഭവങ്ങളും ഒക്കെ ഓർത്ത് ഞാനും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ വാത്സല്യ മാതാവിൻ്റെ ദേഹാവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരത്തിന് ഈ ലോകത്തിൽ വലിയ വിലയുണ്ട്. ഒരിക്കലെ ഒരു കുട്ടിയോട് ക്ലാസ് റൂമിൽ അധ്യാപകൻ ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? കുട്ടികൾ ഓരോരുത്തർ ഓരോരോ വാക്കുകൾ പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു എയ്റോപ്ലെയിൻ, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. മറ്റൊരു കുട്ടി പറഞ്ഞു ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, പലതിൻ്റെയും പേരുകൾ പല കുട്ടികളും പറഞ്ഞു. ഒരു കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ അമ്മയാണ്. ദൈവത്തിന് സ്തോത്രം. അമ്മ എന്ന രണ്ടക്ഷരമുള്ള വാക്കിന് ഈ ലോകത്തിൽ മനുഷ്യ മൂല്യമെന്ന് പറയുന്നത് ചിലപ്പോൾ അളന്നാൽ അതിൻ്റെ ആഴം തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. അധ്യാപകൻ ആ ക്ലാസ്സിലെ ടീച്ചർ ആ കുട്ടിയോട് ചോദിച്ചു, എന്താണ് അങ്ങനെ പറയുവാൻ കാരണം? ആ കുട്ടി പറഞ്ഞത്, എൻ്റെ അമ്മയ്ക്ക് എത്ര കൈകളാണ്. ഞാൻ രാവിലെ ഉണർന്നെഴുന്നേൽക്കുവാൻ, എന്നെ കുലുക്കി വിളിക്കുവാൻ എൻ്റെ അമ്മയ്ക്ക് രണ്ട് കൈകൾ. എന്നെ
സ്കൂളിലേക്ക് അയക്കുവാൻ എൻ്റെ യൂണിഫോം തയ്ച്ച് എന്നെ ധരിപ്പിക്കുവാൻ എൻ്റെ അമ്മയ്ക്ക് കൈകൾ, എനിക്ക് ഭക്ഷണം വിളമ്പി തരുവാനും വാരി കഴിപ്പിക്കുവാനും എൻ്റെ അമ്മയ്ക്ക് രണ്ട് കൈകൾ, സ്കൂളിൽ പോയിട്ട് തിരികെ വരുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കുവാൻ എൻ്റെ അമ്മയ്ക്ക് കൈകൾ, രാത്രിയിൽ എനിക്ക് ആഹാരം തരുവാൻ എൻ്റെ അമ്മയ്ക്ക് കൈകൾ, ഏറ്റവും ഒടുവിൽ എന്നെ ഉറങ്ങുന്നത് വരെയും താലോലിക്കുവാൻ എൻ്റെ അമ്മയ്ക്ക് കൈകൾ. അതുകൊണ്ട് ആ കുഞ്ഞ് പറഞ്ഞത്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ അമ്മയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഈ ലോകത്തിലെ മാനുഷികമായ ബന്ധങ്ങളെ മൂല്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരമ്മയെന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു ഘടകമായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു കർത്താവ് കാൽവറിയിൽ മരണത്തെ വരിക്കുന്നതിന് മുൻപായിട്ട് തൻ്റെ വത്സല ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു യോഹന്നാനോട് പറഞ്ഞൊരു വാക്ക്, യോഹന്നാൻ ഇതാ നിൽക്കുന്നത് നിന്റെ അമ്മ. അമ്മയുടെ ബന്ധത്തെ, ആ സ്നേഹത്തെ വളരെ വിലപിടിപ്പോടുകൂടെ കർത്താവായ യേശുവും കണ്ടു. അതിന് മറ്റാത്മീയമാനങ്ങൾ തരങ്ങളൊന്നും ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഓർപ്പിക്കുന്നില്ല, ദൈവത്തിന് സ്തോത്രം. എങ്കിലും മാനുഷിക തലത്തിൽ മാനുഷിക ബന്ധങ്ങളുടെ മൂല്യങ്ങൾ അളക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ ഒരാഴമേറിയ അനുഭവം എന്ന് പറയുന്നത് ഒരമ്മയുടെ ബന്ധമാണ്. അമ്മയ്ക്ക് തുല്യമായിട്ട് ആരെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് തുല്യമായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. ഈ തങ്കമ്മാമയും തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുവാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്, വളരെ പാടുപെട്ടൊക്കെ അവർ ജീവിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ ഭവനങ്ങളിലൊക്കെ വിസിറ്റിങ്ങിന് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് വളരെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് പോലുള്ളൊരവസ്ഥ, വീട്ടിൽ മൂന്നാല് പശുക്കളും ഒക്കെ ആയിട്ട് ശാരീരികമായി വളരെ ക്ലേശങ്ങൾ ഉള്ളപ്പോഴും അതിനെയൊക്കെ നോക്കി കുടുംബത്തിലുള്ളവരെ പരിപാലിക്കുവാനും പോഷിപ്പിക്കുവാനും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. ആരാധനകൾക്കും കൂട്ടങ്ങൾക്കും ഒന്നും അങ്ങനെ എല്ലായ്പ്പോഴും വരികയില്ല, എങ്കിലും വരുന്ന സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ വരുമ്പോൾ അവർ ചെയ്യേണ്ട കടപ്പാടുകളും കർത്തവ്യങ്ങളും ഒക്കെ സന്തോഷത്തോടെ ചെയ്യുമായിരുന്നു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, പിതാക്കന്മാരുടെ ദൈവമെന്ന് വേദപുസ്തകം എടുത്തു പറയുമ്പോൾ അവർ ദൈവമായി ചേർന്ന് ജീവിച്ച ജീവിത ശൈലികളിലൂടെയാണ് അങ്ങനെ ഒരു ഒരു പദപ്രയോഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉച്ചാരണം വേദപുസ്തകം എടുത്ത് എഴുതിയത്. തലമുറകളോട് പറയുവാനുള്ള വാക്ക്, മുൻകാല പിതാക്കന്മാർ നമ്മുടെ മുൻ തലമുറകൾ ജീവിച്ച് കാണിച്ചു തന്ന നല്ല മാതൃകളെ പിന്തുടരുന്നവരായിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദേശത്ത് സാക്ഷ്യത്തോടെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുകയും നമ്മുടെ മുൻകാല പിതാക്കന്മാർ ജീവിച്ച് നമുക്ക് കാണിച്ചു തന്ന നല്ല ജീവിത മാതൃകളെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അവർ കാണിച്ച് ദേശത്തിൻ്റെ മുമ്പാകെ ജീവിച്ച ജീവിത ശൈലികൾ തുടർന്നും നിലനിർത്തുവാൻ തലമുറകൾക്ക് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബിനോയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ആശ്വാസവും സമാധാനവും അനുഗ്രഹങ്ങളും ഒക്കെ കൊടുത്ത് ഹൃദയങ്ങളിൽ സ്വസ്ഥതയോടെ ദൈവം മുൻപോട്ട് നടത്തട്ടെ. ദൈവത്തിൻ്റെ കരുതലിൻ്റെയും താങ്കലിൻ്റെയും കരം കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന ആ കുടുംബങ്ങളെല്ലാം സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. നിത്യതയ്ക്കായിട്ടും നമുക്കും ഒരുക്കപ്പെടാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവല്ലയിലെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പി സി എൽ ശ്യാമുലപ്പച്ചനും കടന്നു വരുവാൻ കഴിയാത്തത് കൊണ്ട് തൻ്റെ അനുശോചനവും ആശ്വാസവും ഭവനത്തോട് അറിയിക്കുവാൻ അറിയിച്ചിട്ടുണ്ട്. നമ്മെ വിട്ട് നിത്യതയിൽ ചേർക്കപ്പെട്ട പ്രിയമാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ നാം ആയിരിക്കും. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തെയും ഒന്ന് തുലനം ചെയ്യുന്നു. നമ്മുടെ ജീവിതം എപ്രകാരം കഴിക്കുന്നു എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ചില അനുഭവ സാക്ഷ്യങ്ങൾക്ക് സമയമുണ്ടായി. ചിലർ തങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ പങ്കുവയ്ക്കുവാനും ഇടയായി. കർത്താവ് കൊടുത്തതായ ആയുസ് 79 വർഷക്കാലം പൂർത്തീകരിച്ച് ജീവിതത്തിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും സന്തോഷവും അനുഗ്രഹവും എല്ലാം വാങ്ങി തൻ്റെ ജീവിതയാത്ര പൂർത്തീകരിച്ച ഒരു മാതാവിൻ്റെ ശരീരത്തിന് മുന്നിൽ, മൃത ശരീരത്തിന് മുമ്പിലാണോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്? തിരുവചനത്തിലുടനീളം നാം നോക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ചൊക്കെ നമുക്ക് കാണുവാൻ കഴിയും.
ഇയോബിന്റെ പുസ്തകം 14 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു. സ്ത്രീ പ്രസവിച്ച ഒരു മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനും പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു എന്ന് കാണാം. എന്നാൽ ഒരു മനുഷ്യൻ്റെ ആയുസ് വിടർന്ന് പൊഴിഞ്ഞു പോയാലും ഇതിനപ്പുറം ഒരു പ്രത്യാശയുണ്ടെന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാറ്റമില്ലാത്ത ഒരു സത്യമാണ്. താഴോട്ട് ഭക്തനായോ പറയുമ്പോൾ മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ ഒരു ചോദ്യമാണ്. 14 അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. നല്ലതിന് മുകളിലത്തെ വാക്യം വായിക്കുമ്പോൾ 6 വാക്യത്തിൽ വായിക്കുന്നു, ഒരു 7 വാക്യത്തിൽ ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിന് വെട്ടിയിട്ടാൽ പിന്നെയും പൊട്ടിക്കിളർക്കും, അതുപോലെ മനുഷ്യനും ഇതിനപ്പുറമായ ഒരു ജീവിതമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അനേക ഭക്തന്മാർ ജീവിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു ആയുസ്സിൽ ഭക്തനായ ഇയ്യോബ് തനിക്കുണ്ടായിരുന്ന ആ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ പ്രത്യാശയുടെ ജീവിതത്തിൽ താൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ വീണ്ടും കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും. ഇതൊരു മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യാശയാണ്. ആ അനുഭവത്തിൽ ലോകത്തിൽ ജീവിച്ച അനേകരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. സഭാപ്രസംഗികളുടെ പുസ്തകം 12 5 വാക്യം വായിക്കുമ്പോൾ മനുഷ്യന് ഒരു ശാശ്വത ഭവനം ഉണ്ട് എന്നുള്ളതും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ശാശ്വത ഭവനത്തെ കുറിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മനുഷ്യ അവതാരമെടുത്ത ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനായ ക്രിസ്തു തനിപ്രകാരം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 14 പ്രാരംഭ വാക്യം തുടങ്ങി വായിക്കുമ്പോൾ തനിപ്രകാരം പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായി, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയിട്ട് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ശാശ്വത ഭവനം അവിടെയാണ്. എന്നാൽ എല്ലാവരും അവിടെ ചെന്ന് ചേരുമോ? ശാശ്വതമായ ഭവനം രണ്ടുണ്ട്. ഒന്ന്, ഈ യേശു പറഞ്ഞതായ ഒരു ശാശ്വത ഭവനം. മറ്റൊന്ന്, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ 14 വായിക്കുന്നു, ചിലർ എത്തിച്ചേരുന്ന ആ ശാശ്വത ഭവനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, തീയും ഗന്ധകവും കത്തുന്നതായ ഒരു തീപ്പൊയ്യെ കുറിച്ച് അവിടെ പറയുന്നു. എന്നാൽ അവിടെയും മനുഷ്യർ ചെന്ന് ചേരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 9 വാക്യം നമുക്കൊന്ന് വായിക്കാം. നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ? നീയും ഞങ്ങൾക്ക് ബലഹീനരായി തീർന്ന് ചെന്നു ചേരുന്ന ഒരു സ്ഥലം. ഭൂമിയിൽ നല്ല അനുഭവങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമാണ്. സാക്ഷിയിൽ ചില പ്രത്യേക അനുഭവങ്ങൾ കേട്ടപ്പോൾ ചിലർക്കൊക്കെ ചിലരെങ്കിലും ചിന്തിച്ചു കാണുമായിരിക്കും. ഒന്നാമതായിട്ട് ഈ ഭവനത്തിലെ മാതാവിൻ്റെ മരുമകനൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ ആദ്യകാല അനുഭവത്തെക്കുറിച്ച് ഒന്ന് ഓർപ്പിച്ച്, വലിയമ്മച്ചിക്ക് ഉണ്ടായ അനുഭവം, പിതാവ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ഉണ്ടായ അനുഭവം, ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി തൻ്റെ വസ്ത്രത്തെ കത്തിച്ചിട്ട് നാളെ എങ്ങനെ പോകുമെന്ന് ചോദ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിൽ തനിക്ക് ആരാധനയ്ക്ക് പോകുവാൻ ദൈവം അയച്ച് കൊടുത്ത ദൈവം നൽകിയതായ വസ്ത്രം, അങ്ങനെ ആരംഭിച്ച ക്രിസ്തീയ ജീവിതം.
ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ചെറുതല്ല. കിലോമീറ്ററുകൾക്കപ്പുറം ഇന്നത്തെ പോലെ വാഹനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതിരിക്കുമ്പോൾ അതിരാവിലെ ഒരു മാതാവ് ദൈവശബ്ദം കേട്ടിട്ട് ഈ ആ മാതാവിൻ്റെ അമ്മയെ ആരാധനയ്ക്ക് അയക്കാൻ ദൈവം അയച്ചിട്ടൊരു വ്യക്തി വരിക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. ദൈവത്തെ വാസ്തവമായി സ്നേഹിച്ചിരുന്ന ഒരു മാതാവിൻ്റെ കുടുംബത്തിൽ ആ മാതാവിനെ പോലെ അല്ലെങ്കിൽ പിതാക്കന്മാർ വെച്ചതായ കാൽച്ചുവടുകൾ എല്ലാവരും അത് കാൽച്ചുവട് പിന്തുടരേണ്ടത് ആവശ്യമാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതി, നാം പിന്തുടർന്ന് ചെല്ലുവാൻ യേശു ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു മാതൃക വച്ചേച്ച് പോകുന്നു. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പിതാക്കന്മാരെക്കുറിച്ച് മാതാക്കളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ തിരുവചനത്തിനുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഭക്തനായ ആ ഒരു മനുഷ്യനായിരുന്നല്ലോ ദാവീദ്. ദാവീദിൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഒരു ആലയം പണിയുക എന്നുള്ളത്. എന്നാൽ ദൈവം തന്നെ കൊണ്ട് പറഞ്ഞു, നിന്റെ മകൻ സലോമോൻ ഒരു വിശ്രാമ പുരുഷനായിരിക്കും, അവൻ ആലയം പണി. അടുത്ത കാര്യത്തിൽ പറഞ്ഞു, നീ നടന്നതുപോലെ നിന്റെ മക്കൾ സത്യത്തിൽ നടന്നാൽ നിന്റെ ഈ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷ പ്രജ ഇല്ലാതെ വരികയില്ല. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ കാഴ്ചവെച്ച നല്ല അനുഭവങ്ങളെ ഉയർത്തിപ്പിടിച്ച് യേശുവിൻ്റെ സാക്ഷികളായി നാം ജീവിക്കുവാനിടയാകണം. ഞാനാകട്ടെ, നിങ്ങളാകട്ടെ, ഇവിടെ നിൽക്കുന്ന ആരായിക്കൊള്ളട്ടെ, നമ്മിൽ കൂടെ യേശുവിനെ നാം വെളിപ്പെടുത്തി ജീവിച്ച യേശുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ, യേശുവിൽ കൂടെയുള്ളതായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നാം ഒരുക്കപ്പെടണം. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, നാം ഇവിടെ ഒന്നും വെട്ടിപ്പിടിച്ചെടുത്തത് നാം ഇവിടെ ഒന്നും കൊണ്ടുപോയി ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതൊന്നും നാം കൊണ്ടുപോകത്തില്ല. ഇവിടെ നിന്ന് എന്താ വലിയ വീടുകളോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ വലിയ ഉദ്യോഗമോ സമ്പത്തോ ഇവിടെ ഉണ്ടാകുന്ന കുടുംബങ്ങളോ ഒന്നും നാം പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നാം പോകുന്നത് നമ്മോടുകൂടെ വരുന്ന നമ്മുടെ പ്രവൃത്തിയായിരിക്കും. നാം ഇപ്പോൾ ഏതവസ്ഥയിലിരിക്കുന്നു ആ പ്രവൃത്തി നമ്മെ പിന്തുടർന്ന് വരും. ആകയാൽ ഈ ഭൂമിയിലിരിക്കുമ്പോൾ ഞാനാകട്ടെ നിങ്ങളാകട്ടെ നമ്മൾ ഓരോരുത്തരിലും ഒരു നല്ല പ്രവൃത്തി വേണം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവനൊരു മാതൃക തന്നേച്ചു പോയി. നമ്മുടെ യേശു നമുക്ക് തന്ന മാതൃക എന്താണ്? യേശു പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 11-ാമധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. ആകയാൽ നിങ്ങൾ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിക്കുവീൻ എന്ന് പറഞ്ഞ യേശുവിൻ്റെ മാർഗം, സൗമ്യത, താഴ്മ, അനുസരണം, ദിവ്യമായ അനുഭവങ്ങളോടെ കൂടെ വിശുദ്ധിയോടുകൂടെയൊക്കെ ജീവിച്ച ലോകത്തിൻ്റെ മലിനതകൾ ഏൽക്കാതെ പിശാചിൻ്റെതായ അവകാശങ്ങളൊന്നും തൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ പൂർണ്ണമായിട്ട് നമുക്ക് മുൻപിൽ ഒരു സാക്ഷിയായി ജീവിച്ച അരുമരക്ഷകനായ യേശുവിൻ്റെ മാർഗം. ദൈവത്തിന് സ്തോത്രം. ആ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ പിശാചിന് തൻ്റെ പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ യേശു പറയുകയാണ്, ലോകത്തിൻ്റെ പ്രഭു എൻ്റെ പിന്നാലെ വരും, അവൻ്റേതൊന്നും എൻ്റെ പക്കലില്ല. ലോകത്തിൻ്റെ പ്രഭു എൻ്റെ പിന്നാലെ ഉണ്ട്, അവൻ്റേതൊന്നും എൻ്റെ പക്കലില്ല. യേശുവിൻ്റെ മാതൃകയാണ്. പ്രിയമുള്ളവർ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിന്നാലെയും ലോകത്തിൻ്റെ പ്രഭു ഉണ്ട്, അവൻ്റേതൊന്നുമില്ല എന്ന് ധൈര്യസമേതം പറയുവാൻ തക്കവണ്ണം നാം ഈ ലോകത്തിലിരിക്കുമ്പോൾ പ്രാപ്തി പ്രാപിക്കണം. അതുപോലെ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളെ നാം പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അത് എളുപ്പമായ ഒരു കാര്യമല്ല. കാരണം പലപ്പോഴും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇപ്പോൾ പാപത്തിലാണ്ടുപോയൊരു ശരീരമാണ്. പാപത്തിൽ താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ശരീരത്തിലാണ് നാം ഇരിക്കുന്നത്. ദൈവത്തെ മനുഷ്യനെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അനുരൂപത്തിലോ ദൈവസ്വരൂപത്തിലോ ഒക്കെ സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നുവെങ്കിലും പാപം മുഖാന്തരമായിട്ട് മനുഷ്യനിലോ ദുഷ്ടതയും പാപവും ഒക്കെ പ്രവേശിച്ച് മനുഷ്യൻ ദൈവാനുരൂപം നഷ്ടപ്പെട്ട് ദൈവമായിട്ടുള്ളതായ ബന്ധം നഷ്ടപ്പെട്ട് പോകുന്നതായ ഒരവസ്ഥ സത്യവേദ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ മനുഷ്യനെ ഉദ്ധരിച്ച് ദൈവാനുരൂപരാക്കി തീർക്കുവാൻ പല പദ്ധതികളും ദൈവം ഒരുക്കിയെങ്കിലും ആ പദ്ധതികളൊന്നും തന്നെ ആ മനുഷ്യനെ പൂർണ്ണതയിലേക്ക് വഴി നടത്തുവാൻ കഴിഞ്ഞില്ല. അവസാനമായി പിതാവായ ദൈവം
തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ തന്നെ ഇന്നയോളം 2000 വർഷങ്ങൾക്ക് മുൻപേ പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു തന്നു. ആ ക്രിസ്തു ലോകത്തിൽ വന്ന് 33.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. 30 വർഷക്കാലം മാതാപിതാക്കളോട് ഒരുമിച്ച് ജീവിച്ച് 30-ാമത്തെ തിരുവയസ്സിൽ യോർദാൻ നദിയിൽ ചെന്ന് സ്നാനം യോഹന്നാൻ സ്നാപക യോഹന്നാൻ്റെ കൈ കീഴിൽ സ്നാനം സ്വീകരിച്ചുകൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ശുശ്രൂഷ 3.5 വർഷക്കാലം തികച്ച് അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് ആശ്വാസമായി, അനേകരെ പാപത്തിൽ നിന്ന് വിടുവിച്ച്, അനേകരെ ആ നെടുവീർപ്പിൽ നിന്ന് വിടുവിച്ച്, ഭൂതത്താൽ ബാധിക്കപ്പെട്ടു വരുന്നവരെ വിടുവിച്ച്, കുഷ്ഠരോഗികളെ വിടുവിച്ച്, എല്ലാ രോഗികളെയും സൗഖ്യമാക്കിയ കർത്താവായ യേശു ക്രിസ്തു അവസാനം തനിക്ക് ലഭിച്ചത് ഒരു മരക്കുരിശായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ മരക്കുരിശ് എന്തിനു വേണ്ടി താൻ എടുത്തു എന്ന് ചോദിച്ചാൽ ആ പിതാവിൻ്റെ തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടമാണ്. കാരണം മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ ശപിക്കപ്പെട്ടവനെ പോലെ വിശുദ്ധനായ ഒരു വ്യക്തി തൂക്കപ്പെടണം. അത് ദൈവത്തിൻ്റെ തിരുവചനത്തിലൊക്കെ വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചതായൊരു സത്യമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്രകാരം ഒന്നാം ഗോൽഗോത മലമുകളിൽ ഇന്ന് 2000 വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ അരുമരക്ഷകനായ യേശു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി വിടിഞ്ഞു, തൻ്റെ ശരീരം അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ പിതാവിൻ്റെ ഹിതം നിറവേറ്റപ്പെട്ടതിനാൽ ആ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് നമുക്ക് ജയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ പാപം നിറഞ്ഞു നിൽക്കുകയാണ്. ഏതൊരു വ്യക്തിയായാലും ശരി തന്നെയാണ്, പാപം നിറഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ ഒരു ദീനരോധനത്തെ നമുക്ക് റോമാ ലേഖനത്തിൽ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. തൻ തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തനിക്ക് തൻ്റെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ചും തൻ്റെ ജീവിതത്തിലുള്ള ആ അക്രമങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനിടയായി. എന്നാൽ ഈ തിരുവചന സത്യങ്ങൾ അറിയുന്നതിന് മുൻപേ തൻ ചെറിയ പ്രായം തുടങ്ങി ഒരു ന്യായപ്രമാണത്തെ അനുശാസിച്ച് ന്യായപ്രമാണം എന്തു പറഞ്ഞുവോ അത് പൂർണ്ണമായിട്ട് അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ ഒത്തവണ്ണം താൻ തീഷ്ണതയോടുകൂടെ ജീവിച്ചു. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വമായ യേശുവിനെ കുറിച്ച് വാസ്തവമായും അറിഞ്ഞപ്പോൾ യേശുവിൻ്റെ തിരുവചനം തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ താൻ ഇപ്രകാരം നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എൻ്റെ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവയ്ക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ആ ഒരു ശബ്ദത്തോടു കൂടെ തുടർന്ന് താൻ പറയുകയാണ്, തൻ്റെ ദീനരമാരായ രോദനത്തിൽ താൻ പറയുകയാണ്, ഞാൻ നന്മ ചെയ്യുവാൻ ഞാൻ ആശിക്കുന്നു, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ എന്നൊരു പ്രമാണം എൻ്റെ ശരീരത്തിൽ കാണുന്നു. എന്നാൽ അതിന് വിടുതലുള്ളത് യേശു ക്രിസ്തു മുഖാന്തരമാണെന്ന് താൻ ഏറ്റുചൊല്ലി യേശുവിൽ കൂടെ താൻ രക്ഷ പ്രാപിച്ച് യേശു ക്രിസ്തുവിൻ്റെ വചനം തന്നെ ദൈവത്തിന് കൊള്ളാകുന്നവനാക്കി തീർത്തു. ദൈവ സ്വഭാവത്തോടുകൂടെ പാപത്തെ വിട്ടൊഴിഞ്ഞിട്ട് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് നിലവിളിച്ചതായ മനുഷ്യൻ ഫിൽട്ടറുമല്ല കർത്താവിൽ പ്രിയമച്ച ഏവർക്കും കൂടെ എന്നെഴുതി തൻ്റെ ജീവിതം അവസാനിച്ച് താൻ രക്തസാക്ഷിയായിട്ട് ലോകത്തിൽ നിന്ന് വിട പറയുവാനിടയായി. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിലെ പ്രകാരം ജീവിക്കുന്നുവോ അതിനേറ്റതായ ഒരവസ്ഥയിൽ നമുക്ക് ചെന്നു ചേരുവാനിടയാകും. ചെന്നു ചേരുന്ന സ്ഥലം ഏതായിരിക്കണം? ദൈവം വസിക്കുന്ന സിയോൻ യെരുശലേം ആയി തീരട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. പുതിയ നിയമ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിന് ജനത്തിന് വേണ്ടി ഇതാ ഒരു രാജ്യം നമ്മുടെ യേശു ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യം ഒരുക്കിയിട്ട് യേശു എത്രയും വേഗത്തിൽ വരും. അവിടെ ചെന്ന് ചേരണമെങ്കിൽ നാം ഈ ഭൂമിയിൽ പാലിക്കേണ്ട ചില തിരുവചന സത്യങ്ങളുണ്ട്. ഒന്നാമത്, ഏതൊരു മനുഷ്യനും മാനസാന്തരപ്പെട്ട വ്യക്തിയായിരിക്കണം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ച് ഒരു മനസ്സിലാക്കിയിട്ട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിനോട് കൂടെ ചേരുന്ന അനുഭവം. അടുത്ത, ഈ മാനസാന്തരപ്പെട്ടു നേടുന്ന വ്യക്തിക്ക് ഒരു സ്നാനം എന്നൊരു സത്യത്തെ യേശു പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഉപദേശ സത്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഷണ്ണനായ മനുഷ്യനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. തനിങ്ങനെ തിരുവചനങ്ങളെ വായിച്ചു കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഫിലിപ്പോസ് എന്ന് പറയുന്ന ഉപദേശ മുഖാന്തരമായിട്ട് ഇപ്പോൾ ഇതാ തനിക്ക് ദൈവിക ദർശനം തനിക്ക് ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെട്ടുകിട്ടി. ഉടൻ തന്നെ വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ തൻ്റെ തേര് നിർത്തിയിട്ട് പറയുകയാണ്, ഇനി എനിക്ക് സ്നാനം വേണം. അപ്പോൾ താൻ ഇപ്രകാരം ചോദിച്ചു, നീ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവർ വെള്ളത്തിലിറങ്ങി സ്നാനം നൽകി.
ഫിലിപ്പോസ് ദൈവത്താൽ എടുക്കപ്പെട്ട് കടന്നുപോയതായി കാണും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്നാനം എന്നൊരു സത്യമുണ്ട്, ക്രിസ്തുവിനോട് ചേരുവാൻ. മാത്രമല്ല അടുത്തതായിട്ട് നാം ഈ ഭൂമിയിൽ നല്ലൊരു ജീവിതം ചെയ്യുവാൻ നമുക്ക് ബലം തരുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം 1-ാം നൂറ്റാണ്ടിൽ സ്ലീഹന്മാരുടെ മധ്യയെ പകർന്നു. പെന്തക്കോസ്റ്റ് നാളിൽ ആ യെരുശലേം തേമിൽ ആ സഹിയൻ മാളികയിൽ പകർന്ന ആത്മാവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? നമുക്കൊരു ശക്തി പകരുവാൻ, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പരിശുദ്ധമായൊരു ജീവിതം ചെയ്യുവാൻ. മാത്രമല്ല നമ്മുടെ കർത്താവിൻ്റെ കാഹള ശബ്ദം കേൾക്കുന്ന ദിവസത്തിൽ പറന്നുയരുവാൻ ഉള്ളതായ ശക്തിക്ക് നാം പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ നാം ജീവിക്കുവാനിടയാകട്ടെ. ഈ അനുഭവങ്ങൾ പ്രാപിക്കാത്ത ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നെങ്കിൽ ഇതാ നിങ്ങൾക്ക് നല്ലൊരു അവസരമുണ്ട്. കൃപയുടെ വാതിൽ എത്രയും വേഗത്തിലാണേ. ഈ കാലങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. സുവിശേഷം ലോകത്തിൽ നിന്നും കേൾക്കുവാൻ കഴിയാത്ത ഒരു കാലം വരുവാൻ പോകുന്നു. എന്നാൽ അതിനു മുന്നമേ നമുക്ക് കർത്താവിൻ്റെ വചനം കേട്ട് വചനത്തിന് തവണ നമ്മുടെ ഹൃദയങ്ങളെ കൊടുത്തിട്ട് ഈ നമ്മുടെ പൂർവ്വമാതാക്കളും പിതാക്കളും ഇന്ന് ലോകത്തിൽ അനേകർ ജീവിക്കുന്നത് പോലെ നല്ല ഭക്തിയുള്ള ഒരു ജീവിതം ചെയ്ത്, പരിശുദ്ധമായ ഒരു ജീവിതം ചെയ്ത്, ഒരു വേർപെട്ട ജീവിതം ചെയ്ത് നമ്മുടെ അരുമരക്ഷകനായ യേശുവിന് വേണ്ടി ഒരുക്കപ്പെടാം. ഇല്ലെങ്കിൽ ചെന്ന് ചേരുന്ന ആ സ്ഥലം നിത്യമായ നരകമാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് ചോദിക്കുന്നതെന്നറിയാമോ? നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെയൊക്കെ ഇന്ന് ആ മന്ത്രിമാരോ ആരെങ്കിലുമൊക്കെ സമ്മേളനത്തിൽ വരുമ്പോൾ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലോട്ട് അവരെ ആനയിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ നരകത്തിലോട്ട് ഒരാൾ ചെല്ലുമ്പോൾ അവിടെ ചോദിക്കുന്നത് സകല ഭൂപാലപ്രേതന്മാരുമായവർ ഇവർ നിമിത്ത ചെല്ലുന്ന ആൾ മുഖാന്തരം പാതാളത്തിൽ ഇളകിയിരിക്കുന്നു എന്നാണ് നാം വായിച്ചു കേട്ടത്. ഇളകിയിട്ട് അവർ ചോദ്യം ചോദിക്കും, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും ആ അവസ്ഥയിൽ ബലഹീനരായി തീർന്നിട്ട് നാം ഒരിക്കലും നിത്യമായ നരകത്തിൽ അഗ്നിയിലോട്ട് പോകുവാനിടയാകരുത്. അവിടെയുള്ളതായി പുഴു ചാകുന്നില്ല, തീ കെട്ടുപോകുന്നില്ല. കെടാത്ത തീ ചാകാത്ത പുഴുവും ഉള്ളതായ ഒരു അവസ്ഥയിലോട്ട് നാം ഒരിക്കലും ചെന്ന് ചേരുവാനിടയാകരുത്. ഈ ലോക ജീവിതം അല്പകാലമായ അനുഭവത്തിൽ കഷ്ടമൊക്കെ ഉണ്ട്. ഈയോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടസമ്പൂർണനാണ്, എന്നാൽ അല്പായുസുള്ളവനാണ്. എന്നാൽ ഇതിനപ്പുറമായിട്ട് ഒരു ജീവിതം, ആ ജീവിതം സന്തോഷപൂർണമായി നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. ആരെങ്കിലും ഈ അനുഭവത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാതെ ലോകപ്രകാരമൊക്കെ ജീവിക്കുവാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. ഇവിടെ നമുക്ക് കുറച്ച് പരിമിതമായ കാലയളവ് മാത്രമേ ഉള്ളൂ. ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറഞ്ഞല്ലോ, കഷ്ടതയുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ സഹിച്ചു, നല്ല കഷ്ടം അധ്വാനിച്ചൊക്കെ ജീവിച്ചു. എന്നാൽ ഇപ്പോൾ തീർന്നിരിക്കുകയാണ്, 79 വർഷം കൊണ്ട് തീർന്നു. എന്നാൽ ഇനി നിത്യകാലം തൻ്റെ ജീവിതത്തിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്, അതിനൊരു നീക്കമില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. നമുക്കിതിനപ്പുറമായൊരു ജീവിതമുണ്ട്. ആ ജീവിതം ഏറ്റവും ആനന്ദവും ഏറ്റവും മനോഹരമായി തീരുവാൻ ദൈവസന്നിധിയിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുക്കൽ, നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവിൻ്റെ അടുക്കൽ തേജസ്സോടെ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഏവനെയും ഒരുക്കട്ടെ. ആരും നിത്യ അഗ്നിയിലേക്ക് പോകാതിരിക്കുവാൻ ഈ ലോകത്തിൽ തന്നെ നമുക്കൊരു നല്ല ജീവിതം ചെയ്യാം. നമ്മുടെ മാതാപിതാക്കൾ കാഴ്ചവെച്ചതായ നല്ല അനുഭവങ്ങൾ, നമ്മുടെ അരുമരക്ഷകനായ യേശു കാഴ്ചവെച്ചതായ നല്ല അനുഭവങ്ങളേക്ക് നമുക്കും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടാം. ഈ വേർപാട് മുഖാന്തരം ഇപ്പോൾ ദുഃഖിതരായിരിക്കുന്ന മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറിയ അനൗൺസ്മെന്റ്, KL 29L 4810 എന്ന് പറയുന്ന വാഹനം ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ആണെങ്കിൽ ദയവായിട്ട് ഒന്ന് മാറ്റി കൊടുത്താട്ടെ. റോഡ് ബ്ലോക്ക് ആവുന്നു, അത് പ്രത്യേകം അറിയിച്ചിരിക്കുന്നു. വേഗത്തിൽ ആ വാഹനം ഒന്ന് മാറ്റി. KL 29L 4810. ഇനി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു കുറച്ച് പാടിക്കൊണ്ട് പ്രാർത്ഥിച്ച ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. അഴിഞ്ഞാൽ കൈപ്പണിയത്ത് നിത്യ ഭവനമെനിക്ക ഒരു കിടുന്നു കൂടാരമാം ഭവനോ
നിത്യഭവനം എനിക്കൊരുക്കിയിടുന്നു. മുത്തുമണികളാലേ നിർമ്മി മാപ്പുരത്തിൽ കർത്ത് നോടുത്തുമോദൻ വാസം ചെയ്യുന്നതോർത്താൽ മുത്തു മണികളാലേ നിർമ്മിതമാം പുരത്തിൽ കർത്തനോടു തുമോദൻ വാസം ചെയ്യുന്നതോർത്താൽ പ്രത്യാശയേറിടും നീ എന്റെ പ്രിയനുമായുള്ള വാസത്തിയോർത്തിടുമ്പോൾ പ്രത്യാശയേറിടും നീ. നമുക്ക് വീണ്ടും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പ്രിയമാതാവിൽ ദൈവം ആരംഭിച്ചതായ പ്രവൃത്തി പൂർത്തീകരിച്ച തൻ്റെ നിത്യവിശ്രാമത്തിലേക്ക് ദൈവം ചേർത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇവിടെ നടന്ന ആയ ശുശ്രൂഷകൾ ഇത്രത്തോളം ശാന്തമായ അന്തരീക്ഷത്തിൽ നടത്തപ്പെടുവാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാം ഇപ്പോൾ ഇവിടെ ഭൂമിയിൽ ശേഷിക്കുന്നു. നമുക്കും ഒരു കടന്നുപോക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ഒരു നല്ല ജീവിതം ചെയ്യുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണം. അതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. അനന്തരമായി നടക്കേണ്ടതായ സെമിത്തേരിയിലെ ശുശ്രൂഷയും അനുഗ്രഹമായി തീരണതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദുഃഖിത ഹൃദയങ്ങളെയും ദൈവം തന്നെ ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. സകലവിധത്തിലും ദൈവനാമം അകത്തപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവ് പരിശുദ്ധാത്മാവാൻ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ വാത്സല്യ മാതാവിന്റെ ജീവിതത്തിൽ ആരംഭിച്ച പ്രവൃത്തിയെ തികച്ച് തൻ്റെ അവകാശത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം തന്നെ ചേർത്തു കൊണ്ടതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദീർഘമായ 79 വർഷക്കാലം ഈ ഭൂമിയിൽ പാർക്കുവാൻ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും അനുസരിച്ച് വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിൻ്റെ കൂട്ടായ്മ ആചരിപ്പാൻ ഈ നാൾ വരെയും കർത്താവിൻ്റെ പ്രത്യാശയാൽ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൊടുത്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബ ജീവിതം ചെയ്യുവാൻ മക്കളെയും മക്കളുടെ മക്കളെയൊക്കെ കണ്ട് ദൈവിക വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി അനുഭവിപ്പാൻ കർത്താവ് തന്നെ സഹായിച്ചത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മനോഹരവും ശ്രേഷ്ഠവുമേറിയ ഒരു വിശ്വാസ ജീവിതത്തെ ചെയ്യുവാൻ കർത്താവ് തനിക്ക് ഭാഗ്യം കൊടുത്തുവല്ലോ കർത്താവേ. അതെല്ലാം ഈ ദിവസം ഈ നേരങ്ങളിൽ കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ കണ്ടുണരുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ ശുശ്രൂഷകളെല്ലാം സ്വർഗത്തിലെ ദൈവം ഭാരമെടുത്തുവല്ലോ, ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തുവല്ലോ കർത്താവേ. ഇതുപോലൊരു കടന്നുപോക്ക് ഞങ്ങൾക്കും ഉണ്ട് എന്നറിഞ്ഞ് ഞങ്ങളുടെ ജീവിതവും ക്രമപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ദിവ്യ ആലോചനകൾക്കായി സ്തോത്രം. അതിനായി അവിടുത്തെ ഭൃത്യന്മാരെയും ദൈവം കരങ്ങളെടുത്തതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തേണ്ടതിനായും ഞങ്ങളവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കപ്പെട്ട ദൈവവചനങ്ങളെല്ലാം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ, സമാധാനമായി മാറട്ടെ. മഹത്വമെല്ലാം അവിടത്തേക്ക് തരുന്നു. ഇത്രത്തോളം എല്ലാം നന്നായി ചെയ്തു തന്നതിനായി സ്തോത്രം. കാലാവസ്ഥ അനുകൂലമാക്കി തന്നതിനായി സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ കൃപയുടെ സാന്നിധ്യവും നടത്തിപ്പും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്താട്ട്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസവും കാവലും നാം ഏവരോടും ഇപ്പോൾ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരോടും കർത്താവിന്റെ നാൾ വരെയും ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. ഭൗതിക ശരീരം സംസ്കരിക്കുന്നത് പള്ളിപ്പാട് കുരുവിക്കാട് ടി പി എം സഭാ സമിതിയിലായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരും അവിടേക്ക് ക്ഷണിക്കുന്നു. ഇപ്പോൾ ഈ ഭൗതിക ശരീരം മൊബൈൽ മോർച്ചറിൽ നിന്ന് മാറ്റി പെട്ടിയിലേക്ക് ആക്കാവുന്നതാണ്. അതിനുശേഷം കാണുവാനുള്ളവർക്ക് കാണുവാനുള്ള അവസരം തരുന്നതായിരിക്കും. സ്തോത്രം. സുമേയ മാം ഹൃദയത്തിൽ ഞാൻ
ചെയ്യുന്നു സമയമാം രേണ്ടത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ബെത്ത്പേട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതിനായി ബെത്ത്പേട്ടോടിടുന്നു അമ്മയല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാനാകെയല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാവി Thank you.
Sinia Devatinde Kaigali Oorannu Appolum En Rathatinde Chakram Mumbu Oodumbu Appolum En Rathatinde Chakram Mumbu Ooh.
Thank you.
Thank you.
കൂടെ ചേർന്നിടുവ ഇസ്രായേലും ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ
നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേദിയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകും. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്നിധിയിൽ ഒരുപാട് ദൈവമൊന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഭക്തിയുള്ള പുരുഷന്മാർ സ്തഫാനോസിനെ അടക്കം ചെയ്തു എന്നെഴുതിയിരിക്കുന്ന പ്രകാരം ഈ വാത്സല്യ മാതാവിൻ്റെ ഭൗതിക ശരീരവുമായി നാം ഇവിടെ സെമിട്രിയിലായിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഭവനത്തിലെ ശുശ്രൂഷ വേളയിൽ പ്രിയ കുച്ചുമാസ് പറഞ്ഞ ഒരു വേദഭാഗത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണന വിട്ടാൽ പിന്നെ അവൻ എവിടെ? എപ്പോഴുമില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും ദൈവമകളുടെ ചിന്തയിലും ലോക മനുഷ്യന്റെ ചോദ്യവുമായി വരുന്ന ഒരു കാര്യമാണ്: മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എവിടെയെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് എന്നുള്ള വ്യക്തമായ ഒരു ധാരണ മനുഷ്യർക്കുണ്ടെങ്കിൽ ആര് മരിച്ചാലും ആരും ദുഃഖിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദുഃഖിക്കുന്നത് തെറ്റാണ് എന്നല്ല, നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ടും നമ്മിൽ വികാരങ്ങൾ ഉള്ളതുകൊണ്ടും ദുഃഖിക്കുന്നത് മനുഷ്യ സഹജമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ പ്രാണന വിട്ടാൽ പിന്നെ അവൻ എവിടെയാണ്? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചില കാര്യങ്ങളിലൂടെ ചില സത്യങ്ങളെ നമ്മളോട് വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു കല്യാണ വസ്ത്രം ധരിക്കാത്ത മനുഷ്യനെ പറ്റി യേശു പറഞ്ഞു. ഒരു മനുഷ്യന്റെ മകളുടെ അല്ലെങ്കിൽ മകന്റെ വിവാഹത്തിന് അദ്ദേഹം ക്ഷണിച്ചവൻ ആരും തന്നെ ആ വിവാഹത്തിന് വന്നില്ല. അപ്പോൾ ദാസന്മാർ വന്ന് പറഞ്ഞപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, വഴിത്തിരക്ക് കണ്ട എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പലരും വന്നു. വരുന്നവർക്കെല്ലാം ഒരു വിവാഹ വസ്ത്രം കൊടുക്കുന്ന പതിവ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ഒരാള് ആ വിവാഹ വസ്ത്രം വാങ്ങുവാനോ ധരിക്കുവാനോ കൂട്ടാക്കിയില്ല. വിവാഹ വിരുന്ന് നടക്കുന്ന വേളയിൽ യജമാനൻ വന്നു. വന്നപ്പോൾ ഒരാൾ മാത്രം വിവാഹ വസ്ത്രം ധരിക്കാതെ നിൽക്കുന്നവർ. അപ്പോൾ ചോദിച്ചു, സ്നേഹിത, നിന്റെ കല്യാണ വസ്ത്രം എവിടെ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവന് വാക്ക് മുട്ടിപ്പോയി. അവന് വാക്ക് മുട്ടിപ്പോയി. ഉത്തരം കിട്ടാതെ വന്നപ്പോൾ ആ യജമാനൻ പറഞ്ഞു, ഇവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുന്നത് പറഞ്ഞു. നമ്മൾ ചിന്തിക്കുന്നത് വായിച്ച് ആ ഭാഗമൊന്ന് വിടും, പക്ഷെ ഏറ്റവും പുറത്തൊരു ഇരുട്ടുണ്ട്. ദൈവത്തിന് സ്വന്തം ഔട്ടർ ഡാർക്നെസ് എന്നാണ് പറയുന്നത്. ഏറ്റവും പുറത്തുള്ള ഒരു ഇരുട്ട്, അത് പ്രാണനെ വിട്ടുകഴിഞ്ഞാൽ ചിലരൊക്കെയും ചെല്ലുന്ന ഇടം അവിടെ ഏറ്റവും പുറത്തുള്ള ഇരുട്ട്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ ബോട്ടംലെസ് പിറ്റ് എന്നാണ് അറിയും, അഗാധ കൂപം. ദൈവത്തിന് സ്തോത്രം. അതും മരിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്ന ചില അനുഭവമാണ്, അല്ലെങ്കിൽ ചിലതൊക്കെ കിട്ടുന്ന അനുഭവമാണ്. അപ്പൊ ഇതൊക്കെ ആരാണ് അവകാശമാക്കുക? കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ, ദൈവിക സാദൃശ്യത്തെ ജീവിതത്തിലും മരണത്തിലും സ്വീകരിക്കാത്ത ഏതൊരുവനും ഈ വിധമായ അഗാധ രൂപത്തിലേക്കോ ഏറ്റവും പുറത്തുള്ള ഗീതത്തിലേക്കോ ഒക്കെ തള്ളപ്പെടും. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഒരു 3-ാം പ്രദേശത്തെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. ഒരു മനുഷ്യൻ എനിക്കറിയാം, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഒരു 1-ാം സ്വർഗമുണ്ട്, 2-ാം സ്വർഗവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും അവനവന്റെ നിലയ്ക്കനുസരിച്ച് ഒരു പ്രതിഫലം കൊടുക്കാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. മരിച്ചു കഴിഞ്ഞാലും അങ്ങനെയാണ്, നിത്യതയിലും അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിന്
ദൈവത്തിന് സ്തോത്രം. നമ്മൾ എവിടെയാണ് അല്ലെങ്കിൽ എവിടെയായിരിക്കും എന്നൊരു നിശ്ചയം ജീവനോടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. ഒരു ദുഃഖ വീട്ടിൽ വന്നു, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു, അയ്യോ പോട്ടെ സാരമില്ല പ്രാർത്ഥിച്ചോളാം, കർത്താവ് അറിയാതെയല്ലോ ഒന്നും സംഭവിക്കുന്നേ, ഇങ്ങനെയുള്ള വാക്കുകളെ നമുക്ക് പറഞ്ഞു പോകാം. പക്ഷെ അതല്ലല്ലോ, എവിടെ പോകും അത് നമ്മൾ അറിഞ്ഞേ മതിയാവും, എവിടെ ചെല്ലുമെന്ന് നമ്മൾ അറിഞ്ഞേ മതിയാവും, മരിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും എന്നുള്ള ഉറപ്പ് നേടിയേ മതിയാവും. അതിനാണ് ദൈവം നമുക്ക് ജീവിതത്തെ തന്നിരിക്കുന്നത്. നിങ്ങൾ ഒന്നാമത് നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം മനുഷ്യനെ മാത്രമാണ് തന്റെ സാദൃശ്യത്തിന് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ വിശേഷണ ബുദ്ധിയോടെ, തിരിച്ചറിയാനുള്ള കഴിവോടെ, ഫ്രീവിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. അതുകൊണ്ട് പാപം ചെയ്യാനും ചെയ്യാതിരിക്കാനും അവന് മാത്രമാണ് പൂർണ്ണ അവകാശം. അതിനെ തടസ്സം ചെയ്യാൻ, ചെയ്യരുതെന്ന് പറയാനോ ചെയ്യണമെന്ന് പറയാനോ ഒരിക്കലും ദൈവം വരില്ല. അതുകൊണ്ടാണ് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകട്ടെ തീയതാകട്ടെ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എന്നെഴുതി. അപ്പോ ഈ ലോകത്തിലെ ജീവിതത്തിന് ഔടമയായിരിക്കുന്ന ഓരോ വ്യക്തികളും അവനവൻ ഭൂമിയിൽ തന്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകട്ടെ ചിന്തയാണ്. അപ്പൊ ചോദിക്കും, എന്താണ് ഈ നല്ലത്? യേശു കർത്താവ് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർത്തി നിൽക്കും, നന്മ ചെയ്തവർ ജീവനായി ഉയർത്തി നിൽക്കുമെന്നാണ്. അപ്പൊ നല്ലതുണ്ട്, ചെയ്തുകൊണ്ടു. അപ്പൊ നന്മ ചെയ്തവർക്ക് നല്ലത് കിട്ടുക, അല്ലെങ്കിൽ അവരവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത നല്ലത് എന്താ? ഒരു നന്മയ്ക്കായി ജീവിക്കുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമേറിയ നന്മ എന്താ? ചിലർ ധരിക്കുന്നത് ഈ ഭൂമിയിൽ നല്ലൊരു വീട്, നല്ല വസ്ത്രം, നല്ല കുടുംബം, നല്ല ചുറ്റുപാടുകൾ, നല്ല ഫാമിലി, നല്ല കുഞ്ഞുങ്ങള്, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല ഇടങ്ങളിൽ താമസിക്കുക, ഇതാണോ നന്മ? ഒരിക്കലുമല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് അറിയാമോ? അത് കർത്താവായ യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ 17 വയസ്സുവരെയുള്ള ജീവിതത്തിൽ വെറുമൊരു സാമുദായിക ക്രിസ്ത്യാനിയായി ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ലാതെ തിരിഞ്ഞു നടന്ന സന്ദർഭങ്ങളുണ്ടായി. എല്ലാവരും പഠിക്കുന്ന പോലെ ഞാനും പഠിച്ചു, എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്തു. പക്ഷെ എൻ്റെ അന്തരാത്മാവിൽ, എൻ്റെ ഹൃദയം അന്വേഷിച്ചത്, തേടിയത് എന്താണെന്നുള്ളത് യഥാർത്ഥമായി മനസ്സിലായത് കർത്താവിനെ കണ്ടുമുട്ടിയപ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. അതിനോട്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു, ആ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് പുറമെ അനവധി ആഗ്രഹങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകും. അന്തരാത്മാവിലൊരു സത്യമുണ്ടെന്നുള്ള ദാവീദിന്റെ പ്രസ്താവന ഇവിടെ സ്തുത്യർഹമാണ്. ആ അന്തരാത്മാവിന്റെ ഏറ്റവും വലിയ സത്യവും ആഗ്രഹവും ജീവനുള്ള ദൈവത്തോട് ചേരുക എന്നുള്ളതാ. ദൈവത്തിന്റെ സാദൃശ്യം ജീവിതത്തിലും മരണത്തിലും അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവനെ കാണാനും ആ നന്മയെ അനുഭവിക്കാനും കഴിയൂ. ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശ വച്ചാൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണെന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഏതെങ്കിലും നന്മകൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അറിയുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ശതകോടി മനുഷ്യരെക്കാൾ ഉപരിയായി ഈ ഭൂമിയിലൊന്നും നേടിയില്ലെങ്കിലും സ്വർഗത്തിൽ ഏറ്റവും നല്ലതെന്ന് പ്രാപിക്കാൻ നന്മ ചെയ്തവർ ജീവനായി ഉയർത്തി നിൽക്കുന്ന സമയത്ത് ഞാനും കാണപ്പെടുമെന്നുള്ള വിശ്വാസത്തോടും ഉറപ്പും ഈ ജീവിതത്തെ സമ്പാദിക്കുവാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവര്, അഗാധ രൂപത്തിലേക്കും ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്കുള്ള പാപികൾ പോകുമ്പോൾ ഒരു ദൈവ ഭക്തനായിരുന്ന അവന് ഇഷ്ടം ചെയ്യുന്നവൻ എവിടെയായിരിക്കും ചെല്ലുക? ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറഞ്ഞതുപോലെ അത് പറദീസയില, അത് കർത്താവിന്റെ സ്വർഗ സിംഹാസനമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന വേളയിൽ ഒരിക്കൽ ഞാനൊരു ദർശനം കണ്ടു, ഒരു സ്വപ്നം കണ്ടു. ദർശനമായിട്ടാണ് കണ്ടത്, പക്ഷെ അത് സ്വപ്നമായി നിങ്ങളോട് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ഞാനും ഇതുപോലെ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ബാച്ചിലുള്ള, എൻ്റെ ഇയറിലുള്ള ഒരു സഹോദരൻ, ഞങ്ങള് മനോഹരമായ ഒരു പൂന്തോട്ടത്തിലിരിക്കുകയാണ്, ഒരു ഗാർഡനിലിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ സൂര്യനെ ഒന്നും കാണാനില്ല, പക്ഷെ ഭയങ്കര ഗ്ലോയാണ്, മീൻസ് ഭയങ്കര പ്രകാശമാണ്, ഭയങ്കര തെളിച്ചമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ, ഈ പാർക്കിലൊക്കെ ഇട്ടിരിക്കുന്ന ബെഞ്ച് പോലുള്ള ഒരു ബെഞ്ചിൽ ഞാനും ആ സഹോദരൻ ഇരിക്കുമ്പോൾ, ഞങ്ങൾ ഇരിക്കുന്ന പൂന്തോട്ടത്തിന്
ഏകദേശം ആ മതിലിനോടടുത്ത് ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടു. ആ ശബ്ദം എന്താണെന്ന് അറിയാൻ ഞാൻ മെല്ലെ നടന്ന് അവിടേക്ക് ചെന്നു. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. കാരണം അവിടെ ഒന്നും കാണാനില്ല, ഭയങ്കരമായി ഇരുട്ടാണ്. മാത്രമല്ല ഒരു എന്തായി നമുക്ക് തോന്നിയാലും ഒരിക്കലും എന്തില്ലാത്ത അവസാനമില്ലാത്ത ഒരു അനുഭവം. ഞാൻ കാലെടുത്ത് വെക്കുവാൻ ഭയപ്പെട്ടു. കാരണം ഞാൻ കാല് വെക്കുന്നത് ഒരു ഭയങ്കരമായ കുഴിയായി എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഈ നിലവിളി എവിടെ നിന്നാണ് കേട്ടതെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഞാനിങ്ങനെ കുനിഞ്ഞു നോക്കുന്ന വേളയിൽ അങ്ങ് അത്യഗാധത്തിൽ നിന്ന് അതിഭയങ്കരമായൊരു നിലവിളി. പക്ഷെ ആ നിലവിളി ഭയങ്കരമായ ഒരു പ്രകാശത്തിൽ നിന്നാണ്. ആ പ്രകാശം എന്താണെന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ആളി കത്തുന്ന തീയായിരുന്നു. ആ ആളി കത്തുന്ന തീയിൽ നിന്ന് മനുഷ്യരുടെ രോദനം, നിലവിളി, ഭയങ്കരമായ നിലവിളി കേൾക്കാം. അയ്യോ അയ്യോ എന്നാണ് ഏറ്റവും അധികം കേട്ട ശബ്ദം. പിന്നെ കേട്ടത് രക്ഷിക്കണേ എന്നാണ്. സഹോദരങ്ങളെ, അതിനകത്ത് പോയിട്ട് രക്ഷിപ്പാൻ ആർക്കും കഴിയുന്നു. അത് അകത്ത് പോകാതിരിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അകത്തായി പോകുന്നതിന് മുമ്പേ രക്ഷ നേടുകയാണ് വേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. കത്തോലിക്കരായ ദൈവമക്കളൊക്കെ പാടുന്ന മരണസമയത്ത് പാടുന്നൊരു പാട്ടുണ്ട്, ആഴത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു അങ്ങേ നോക്കി, വരം പൊരുളെ മാമക രോധനം നീ കേൾക്കണമേ, കേൾക്കുവാൻ നീ ചെവിച്ചായ്ക്കണമേ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമുള്ളവരെ ആഴത്തിൽ നിന്ന് വിളിക്കുന്നു. ആ ആഴത്തെ കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, കേട്ടു. അത് വലിയ ചെറിയ കാര്യമല്ല. ആ ആഴം നരകത്തിന്റെ ആഴമാണ്. ഞാൻ കണ്ട ആ സ്വപ്നത്തില് ആ നരകത്തിന്റെ ആഴത്തിൽ ആ തിളച്ചു മറിയുന്ന അല്ലെങ്കിൽ ചൂടേറിയ തീച്ചൂടുകളുടെ നടുവിൽ നിന്ന് മനുഷ്യരുടെ രോദനം ഞാൻ കേട്ടു. അയ്യോ അയ്യോ രക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, അങ്ങനെയൊരു പാതാളത്തിലോ നരകത്തിലോ പോകേണ്ടവരല്ല ഇവിടെ നിൽക്കുന്ന ആരും. നമ്മളെല്ലാവരും ആ പറദീസയിലേക്ക് പോകേണ്ടവരാണ്. യേശു കർത്താവ് പറഞ്ഞതുപോലെ നന്മ ചെയ്തവർ ജീവനാ ഉയർത്തെഴുന്നേൽക്കും. ആ പ്രത്യാശയാണ് നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഈ മാതാവിനെ ഇപ്പൊ നമ്മൾ അടക്കം ചെയ്യാൻ പോകുന്നതിന്റെ വ്യവസ്ഥയെ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശ. അതൊരു ക്രൈസ്തവനുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ആ പ്രത്യാശക്കുള്ളിൽ കടന്നു വരേണ്ടത്. ഈ മാതാവ് തന്റെ ഐഹിക ജീവിതകാലത്തിൽ താനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം ചെയ്യും. പക്ഷേ അതിന്റെ എല്ലാ നടുവിലും ആ ബന്ധപ്പാടുകളുടെയും തിരക്കുകളുടെയും നടുവിലും തന്റെ അന്തരാത്മാവിന്റെ ശക്തി ദൈവത്തോട് ചേരുക എന്നുള്ളത് മാത്രമായി. അതിനു വേണ്ടി താൻ പരിശ്രമിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അതിനുവേണ്ടി താൻ അധ്വാനിച്ചു, ഓടി, തന്നെ കൊണ്ട് കഴിയുന്ന പോലെ, അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം തനിക്ക് കൊടുത്ത, പങ്കിട്ട് കൊടുത്ത കൃപയുടെ അളവിനെ തുടർന്ന് താൻ അതിനു വേണ്ടി അധ്വാനിച്ചു, അവകാശത്തിലേക്ക് പോയി. ഇനി നമ്മൾ ബാക്കി നിൽക്കുകയാണ്. നമുക്ക് പോകണം. ഏറ്റവും ശ്രേഷ്ഠമേറിയ അവസാനം, ഏറ്റവും നല്ലൊരു അടക്കം, അതിനേക്കാൾ ഉപരിയാൽ ഏറ്റവും നല്ലൊരു ഉയർത്തിരഞ്ഞെടുപ്പ്. ദൈവത്തിന് സ്വന്തം. ഈ മരണത്തിനും പ്രത്യേകതയുണ്ട്, അടക്കത്തിനും പ്രത്യേകതയുണ്ട്, ഉയർത്തിരഞ്ഞെടുപ്പിനും പ്രത്യേകതയുണ്ട്. കർത്താവായ യേശുവിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞു, തിരുവെഴുത്തുകളിൽ പ്രകാരം അവൻ മരിച്ചു, തിരുവെഴുത്തുകളിൽ പ്രകാരം അവൻ അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇത് നമ്മുടെ പ്രത്യാശ. നന്മ ചെയ്തവർ ജീവനാ ഉയർത്തി നിൽക്കുമ്പോൾ ഈ മാതാവ് കാണപ്പെടും. ദാനിയേലിനോട് ദൈവം പറഞ്ഞു, നീയോ ദാനിയേലെ പൊയ്ക്കൊടുക്ക, നീ വിശ്രമിക്കും, കാലത്തിന്റെ അവസാനത്തിങ്കൽ ഞാൻ നിന്നെ വിളിക്കും, അപ്പോൾ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ ുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ഈ മാതാവിന്റെ പേര് വിളിക്കുമ്പോൾ താൻ എഴുന്നേറ്റ് വരും. ആ പ്രത്യാശ നമ്മെല്ലാവരെയും ധരിക്കട്ടെ. നല്ലൊരു അവസാനവും നല്ലൊരു ഉയർത്തി നിൽക്കും സ്വർഗത്തിന് ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ നിർത്തുന്നു. സ്തോത്രം. മുഖം മൂടി പെട്ടി അടച്ച് ശരീരത്തിന്റെ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാട്ടിടുമേ, ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാട്ടിടുമേ. ജീവിതം പുല്ലിനു തുല്യമേ,
I am the
Yeah, that's
ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായി പുനരുദ്ധാരണം ചെയ്യുകയും ചെയ്യും. ആഹ്ളപ്പൊരിക്കും മരിച്ചവർ അക്ഷരായി പ്രധാനത്തോടും പ്രധാനാദിതരുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ ആഹ്ളത്തോടും കൂടെ സ്വന്തത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തേണ്ടേക്കും. പരിശുദ്ധനായ പിതാവേ നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു. ഈ മാതാവിന്റെ കർത്താവേ അടുത്ത ശുശ്രൂഷയോട് അനുവദിച്ചവരെ ആയിരിക്കാനും ഈ ശുശ്രൂഷകളൊക്കെ നിവർത്തിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ പ്രസാദിച്ചതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ മാതാവിനെ ഞങ്ങൾ വിശ്വാസത്തോടും ഏറിയ പ്രത്യാശയോടുകൂടെ തന്റെ നിലയിലുള്ള ഉയർത്തെഴുന്നേൽപ്പിനായി മണ്ണിന് ദാനം ചെയ്തിരിക്കുന്നു. കർത്താവേ, ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് നല്ല മാതാവായി കൂടിയിരിക്കണമേ. തലമുറകളെല്ലാം കർത്താവേ സ്വർഗത്തിലെ ദൈവം ഒരു അമ്മയുടെ ആശ്വാസവും ആർദ്രതയും കൊടുത്തവരെ സഹായിക്കേണ്ടതിനായി ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങൾക്ക് നിവർത്തിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും ശുശ്രൂഷകളും ദൈവസ്നേഹവും വാത്സല്യവും എല്ലാം എന്റെ കർത്താവ് ഈ കുഞ്ഞുങ്ങൾക്ക് നൽകി അവരെ സഹായിക്കേണ്ടതിനായി ഞങ്ങളോടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെ നിന്ന് ഞങ്ങൾ മടങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലും ഒരു ചിന്തിയോടും ആഗ്രഹത്തോടും കൂടെ കടന്നു പോകും. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കടന്നു പോകപ്പെടുന്ന അറിയാത്തത് കൊണ്ട് ആ നാളിനും നാഴികയ്ക്കുമായി ഒരുങ്ങുവാനും ഞങ്ങളെ സഹായിക്കണമേ. എന്റെ കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അനേക വിശുദ്ധന്മാർ കർത്താവിന്റെ സന്നിധിയിൽ പറന്നുയരുമ്പോൾ ഈ വാത്സല്യ മാതാവും അതിൽ കാണപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ കർത്താവേ, അതുപോലൊരു നല്ല മഹത്വമേറിയ ഉയർത്തെഴുന്നേൽപ്പ് അടിയങ്ങൾക്ക് ഏവർക്കും നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ അവിടുത്തെ പ്രത്യേക ബലം കൊടുത്തതിനായി സ്തോത്രം. ഇനിയും കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. പ്രിയമുള്ള എല്ലാ സഹോദരങ്ങളെയും ഓർക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന തലങ്ങളെ വളർത്തിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഓർക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തുകൊള്ളും. വേണ്ടത് നന്മകളെല്ലാം നൽകി സഹായിക്കണമേ. മഹത്വമെല്ലാം അവിടത്തേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ.
Thank you.